السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين بهمان الله سهودرن الله لوغم آگے കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരവർ ലോകത്തെ ജനസഞ്ചയങ്ങളെല്ലാം ലോകത്തെ കോടാനക്കോടി മനുഷ്യർ അവരവരുടെ വീടുകളിൽ അകപ്പെടുകയും രാഷ്ട്രനേതാക്കന്മാർ ഭരണാധികാരികൾ ബിഷപ്പുരന്മാർ എല്ലാവരും വളരെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനിടയിൽ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ കുറച്ചാളുകൾക്ക് കോവിഡ് ബാധിക്കുകയും അവിടെ നിന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന കാരണത്താൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനത്തിൻ്റെ യാഥാർത്ഥ്യം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ സ്വാഭാവികമായും ഭയചകിതരാണ്. മദീനയിൽ ഇങ്ങനെയുള്ള രോഗം വരില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് മദീനയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകൾ. അതേസമയത്ത് മദീനയെ ആക്ഷേപിക്കാനും പുണ്യപ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കാനും വിശുദ്ധ വേദത്തെയും തിരുവാക്യം കൊണ്ടുള്ള അതിൻ്റെ വ്യാഖ്യാനങ്ങളെയും നിസാരപ്പെടുത്താനും കളിയാക്കാനും ഏതവസരം ഉപയോഗപ്പെടുത്തുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ വേറൊരു ഭാഗത്ത്. ഇങ്ങനെയെല്ലാം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യത്തിൻ്റെ നിജസ്ഥിതി വസ്തുനിഷ്ഠമായി പഠിച്ച് ഒരു അപഗ്രഥനം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട പല ആളുകളും എന്നോട് സ്നേഹബുദ്ധി അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പഠന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ തുടക്കത്തിലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനും അവൻ്റെ തിരുദൂതർക്കും ഒരു കാലത്തും ഒരു സന്ദർഭത്തിലും അബദ്ധം സംഭവിക്കുകയില്ല. പ്രഭാഷകന് അബദ്ധം സംഭവിച്ചേക്കാം. പ്രഭാഷകന്മാരിൽ ചില ആളുകൾ മദീനയിൽ പ്ലേഗ് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. അത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത സംസാരമാണ്. അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയും മദീനയിൽ ബാധിക്കുകയില്ലെന്ന് വേറെ പ്രഭാഷകരും പറഞ്ഞേക്കാം. ഈ പറയുന്ന ഞാനും അതിന് ഭിന്നമൊന്നുമല്ല. എന്തുകൊണ്ടെന്നാൽ കാര്യങ്ങളെ സീരിയസ് ആയി പഠിക്കുന്നതിന് മുമ്പ് വിഷയത്തിൻ്റെ മുഗൾ ഭാഗത്തൂടെ അതിനെ നോക്കിക്കാണുമ്പോൾ സ്വാഭാവികമായി പ്രഭാഷകർക്കും എഴുത്തുകാർക്കും ചിലപ്പോൾ മതത്തിലെ സമുന്നതരായ ആളുകൾക്ക് പോലും സംഭവിക്കുന്ന അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ അത് മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിൽ വരുന്ന അബദ്ധമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? കാര്യത്തെ സീരിയസ് ആയി സമീപിക്കേണ്ട ഒരു സാഹചര്യം വരാത്തത് കൊണ്ട്, അതിനെ അത്ര സീരിയസ് ആയി പഠിക്കേണ്ട ഒരു വിഷയം വരാത്തത് കൊണ്ട് പലപ്പോഴും പ്രഭാഷകന്മാർ അതിൻ്റെ മുഗൾ ഭാഗത്തെ നോക്കിക്കാണുകയും ചില ആളുകൾ ഉദാസീനമായി സംസാരിക്കുകയും ചെയ്യും. അത് ആർക്കും സംഭവിക്കാം. ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ എനിക്കും സംഭവിക്കാവുന്നതാണ്. സ്വദേശപരമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അബദ്ധങ്ങളെ തിരുത്തുക എന്നത് പ്രഭാഷകന്റെയും എഴുത്തുകാരന്റെയും ധർമ്മവും ഉത്തരവാദിത്വവുമാണ്. അത് കാലാകാലങ്ങളിൽ നിർവഹിച്ചു പോന്നിട്ടുമുണ്ട്, നിർവഹിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ അടിസ്ഥാനപരമായ ഒരു സത്യം, ഇതിന്റെ എല്ലാം ആധാരമായ അള്ളാഹുവിന്റെ പരിശുദ്ധ വാക്യങ്ങളും അതിന് പുണ്യ റസൂൽ മുസ്തഫ എന്ന അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഒരിക്കലും അസംഭവ്യമാകാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ സർവേശ്വരനായ പടച്ചതമ്പുരാൻ, ഈ പ്രപഞ്ചത്തിന്റെ ത്രികാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള സംവിധായകൻ, എന്താണ് ഭാവി, എന്താണ് ഭൂതം, എന്താണ് വർത്തമാനം എന്നത് പ്രപഞ്ചത്തിന്റെ മേൽ വെച്ചിട്ടുള്ള പടച്ചതമ്പുരാൻ, ത്രികാലങ്ങൾക്കും അതീതനായ പടച്ചതമ്പുരാൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും സംവിധാനിക്കുന്നതിനു മുമ്പ് അതിന്റെ എല്ലാ തഖ്ദീറാത്തുകളും കണക്കുകളും നിർണയിച്ചിട്ടുള്ള പടച്ചതമ്പുരാൻ ഒരിക്കലും അബദ്ധം സംഭവിക്കുകയില്ല. അങ്ങനെ ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യവുമല്ല. അള്ളാഹുവിന് അബദ്ധം സംഭവിക്കാത്തതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ തിരുദൂതർക്ക് പുണ്യ റസൂൽ. ആരും പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതരാണ്. അതിൽ സ്നേഹബുദ്ധിയ നിഷ്പക്ഷമായി പഠിക്കാനും ചിന്തിക്കാനും ഈ വേള ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതിലൊരിക്കലും അബദ്ധം സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? എല്ലാ അബദ്ധങ്ങൾക്കും അതീതനാണ് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. മക്കക്കും മദീനക്കും പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഹദീസ് കേൾക്കൂ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
7126 വചനമായി ഹദീസായി സ്വഹീഹുൽ ബുഖാരിയിലും രേഖപ്പെടുത്തിയ അതി പ്രധാനപ്പെട്ട ഒരു വചനം ശ്രദ്ധിക്കൂ. ഹബീബായ നബി പറയുകയാണ്, ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതൗഹു ദജ്ജാൽ ഇല്ലാ മക്ക വൽ മദീന ലൈസ ലഹും മിൻ നിഖാബിഹ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായിക. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതൗഹു ദജ്ജാൽ, ദജ്ജാൽ ചവിട്ടാത്തൊരു മണ്ണും ഭൂമിയിൽ ഉണ്ടാവുകയേയില്ല, ഒരു പ്രദേശവും ഉണ്ടാവില്ല. ഇല്ലാ മക്ക വൽ മദീന, മക്കയും മദീനയും അവിടെ സ്പർശിക്കാനോ അവിടെ പ്രവേശിക്കാനോ ദജ്ജാലിന് കഴിയുകയില്ല. ലൈസ ലഹും മിൻ നിഖാബിഹ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായിക. മക്കയുടെയും മദീനയുടെയും എല്ലാ വാതിലുകളിലും കവാടങ്ങളിലും ആ നഗര കവാടങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ മലക്കുകൾ പാറാവ് നിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും ദജ്ജാലിന് അവിടെ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഞാൻ മക്കാക്കും മദീനക്കും പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്നറിയിക്കാൻ വേണ്ടി പറയുന്ന തിരുവചനത്തെ സ്വാഭാവികമായി ഒന്ന് സൂചിപ്പിച്ചതാണ്. ഇനി മറ്റൊരു വചനം കേൾക്കൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല അൻഖാബിൽ മദീനത്തി മലായികത്തുൻ ലാ യദ്ഖുലുഹ ത്വാഊന വല ദജ്ജാൽ. മദീനയിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും മലക്കുകൾ പാറാവ് നിൽക്കുന്നുണ്ട്. ലാ യദ്ഖുലുഹ, മദീനയിൽ പ്രവേശിക്കുകയില്ല. അത്താഴുൻ പ്ലേഗ്, വല ദജ്ജാൽ, ദജ്ജാലും അന്ത്യനാളിൽ വരുന്ന നാശകാരിയായ ദജ്ജാലും പ്ലേഗും ഒരു കാരണവശാലും മദീനയിൽ പ്രവേശിക്കുകയില്ല. അല അൻഖാബിൽ മദീനത്തി മലായിക ലാ യദ്ഖുലുഹ ത്വാഊന വല ദജ്ജാൽ. ചില റിവായത്തുകളിൽ മക്ക എന്നുമുണ്ട്, എന്നാൽ ഇവിടെ ഈ റിവായത്തിലുള്ളത് മദീന എന്ന് മാത്രമാണ്. അല അൻഖാബിൽ മദീനത്തി മലായിക ലാ യദ്ഖുലുഹ ത്വാഊന വല ദജ്ജാൽ, മദീനയിൽ പ്ലേഗ് പ്രവേശിക്കുകയില്ല, വല ദജ്ജാൽ, ദജ്ജാലും പ്രവേശിക്കുകയില്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് നോക്കൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാ യദ്ഖുലുൽ മദീനത അൽ മസീഹു വല ത്വാഊൻ, മദീനയിൽ മസീഹു ദജ്ജാലും പ്രവേശിക്കുകയില്ല, വല ത്വാഊൻ പ്ലേഗും പ്രവേശിക്കുകയില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവമായ ഒരു കാര്യം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നത് പ്ലേഗാണ്, മറ്റു രോഗങ്ങളല്ല. അങ്ങനെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഗൗരവമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ത്വാഊൻ എന്നാൽ പ്ലേഗ്, കേവലം വബ അല്ല. എല്ലാ വബാവും ത്വാഊൻ ആണെന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. വബ എന്നാൽ പകർച്ചവ്യാധി, ത്വാഊൻ എന്നാൽ പ്ലേഗ്. എന്താണ് പ്ലേഗ് എന്നതിനെ കുറിച്ച് ഹാഫിർ ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മഅാദിൽ പറയുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. അത്വാഊൻ മിൻ ഹൈസുൽ ലുഗ, പുണ്യ റസൂൽ പറഞ്ഞത് ത്വാഊൻ മദീനയിൽ പ്രവേശിക്കില്ല എന്നാണ്. ത്വാഊൻ എന്നാൽ നൗഉൻ മിനൽ വബാഇ, അത് പകർച്ചവ്യാധികളിൽപ്പെട്ട കേവലം ഒരിനമാണ്, എന്നാൽ പകർച്ചവ്യാധികളിലെ ഏറ്റവും ഭയാനകമായ രോഗവുമാണ്. അതുകൊണ്ടായിരിക്കാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭയാനകമായ രോഗം. പകർച്ചവ്യാധികളിൽ ഇന്ന് വരെയുള്ള മാനവ ചരിത്രം കണ്ടതിൽ ഏറ്റവും ഭയാനകമായ രോഗമാണ് പ്ലേഗ്. അതൊരിക്കലും എന്റെ മദീനയിൽ പ്രവേശിക്കുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്വാഊൻ മിൻ ഹൈസു ലുഗ, ഭാഷാപരമായി പ്ലേഗ് എന്ന് പറഞ്ഞാൽ നൗഉൻ മിനൽ വബാഇ, അത് സാംക്രമിക പകർച്ചവ്യാധി ിൽപ്പെട്ട ഒരു ഇനമാണ്. ഒരു രോഗമാണ് മനുഷ്യനെ കൊന്നുകളയും, വല്ലാത്ത അതിശക്തമായ നീറ്റലും വേദനയും അനുഭവപ്പെടും. എല്ലാ സഹിക്കാവുന്ന പരിധിയും കടക്കും. ആ നീരുകെട്ടി വീർത്തിട്ടുള്ളതിന് ചുറ്റുഭാഗത്തും ചിലപ്പോൾ കറുപ്പാകും, ചിലപ്പോൾ പച്ചയാകും, ചിലപ്പോൾ ഒരു തരം വിളർത്ത വർണ്ണമായി മാറും. പെട്ടെന്ന് വർണ്ണമായി മാറും. മിക്കവാറും പ്ലേഗ് ബാധിക്കുക മൂന്ന് സ്ഥലങ്ങളെയാണ്. ഒന്ന് ഫിൽ ഇബ്തി, കക്ഷത്തിൽ, വഖൽഫൽ ഉദനി, ചെവിയുടെ ബാക്കിൽ, വൽ അർണബത്തി, മൂക്കിന്റെ നാസാഗ്രങ്ങളിൽ, വഫിൽ ലുഹുമിർ റഖ്വ, എവിടെയെല്ലാം എല്ല് കുറഞ്ഞ്, എവിടെയെല്ലാം മാംസളമായ ഭാഗങ്ങളുണ്ടോ, എവിടെയെല്ലാം എല്ലിന് പിടുത്തം കുറഞ്ഞ ഏരിയകളുണ്ടോ അവിടെയെല്ലാം അത് ബാധിക്കും. ഇപ്രകാരം വ്രണമായി കെട്ടിയിട്ട് ഭയാനകമായ വ്രണമായി മാറുന്ന ഒരവസ്ഥയുള്ള രോഗമാണ് സത്യത്തിൽ പ്ലേഗ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉദ്ദത്തുൻ കഉദ്ദത്തിൽ ബഈർ, ഒട്ടകത്തിന് നീര് കെട്ടി വീർത്ത് പൊള്ളയായി വരുന്ന മഹാരോഗം പിടിപെടാറില്ലേ,
അതുപോലെയാണ് പ്ലേഗ് മനുഷ്യനെ ബാധിക്കുക എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ട് ഈ ഹദീസിന്റെ താഴെ ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മഅദിൽ പറയുന്നു ഇദാ ബഖാൽ ഖറാജ് ഫിൽ ലുഹമിർ റഹ്വ വളരെ മാംസളമായ ഏരിയകളിൽ എല്ലിന് പിടുത്തം കുറഞ്ഞ ഏരിയകളിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വൽ ഖൽഫൽ ഉദ്നി വൽ അർനബതി ചെവിയുടെ താഴെ നാസാഗ്രങ്ങളിൽ എല്ലാം ഇത് പിടിപെടും വകാന മിൻ ജിൻസിൻ ഫാസിദിൻ സുമ്മിയ താഉനൻ ഇത് രക്തം നാശമായതിനാൽ ഉണ്ടായിത്തീരുന്ന ഒരു രോഗമാണ് പ്ലേഗ് എന്ന മഹാമാരി വിഷപരമായ ഒരു പ്രത്യേകമായ അവസ്ഥയാണ് അതായത് വായുവിൽ കലർന്നിട്ടുള്ള ചില വിഷാംശങ്ങൾ മനുഷ്യനെ ബാധിക്കുകയാണ് അത് മനുഷ്യന്റെ ശരീരത്തെ അവയവങ്ങളെയും പരിസരങ്ങളെയും എല്ലാം നശിപ്പിക്കും ചിലപ്പോൾ അതിൽ നിന്ന് ചീഞ്ചലവും രക്തവും വമിച്ചുകൊണ്ടേ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ അത് മനുഷ്യന്റെ ഹൃദയത്തെയും ബാധിക്കും കൈപ്പിയത്തം അപ്പോൾ മനുഷ്യന് പലപ്പോഴും ഛർദി ഉണ്ടാകും അതേപോലെ തന്നെ തലചുറ്റലും ബോധക്ഷയവും സംഭവിക്കും ഇതെല്ലാം വളരെ മാരകമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ പിടിപെടുന്നതാണ് ചുവന്ന നിലക്ക് പ്ലേഗ് സംഭവിക്കും ചിലപ്പോൾ ശരീരത്തിൽ പച്ചവർണ്ണമാകും ചിലപ്പോൾ കറുത്ത വർണ്ണവുമാകും കറുത്ത വർണ്ണമായി കഴിഞ്ഞാൽ അതിൽ രക്ഷപ്പെടുന്ന സാധ്യത വളരെ കുറവാണ് എപ്പോഴെങ്കിലും ചില പ്ലേഗുകളിൽ ആളുകൾ രക്ഷപ്പെടുകയാണെങ്കിൽ അത് ചുവന്ന പ്ലേഗിലാണ് രക്ഷപ്പെടുക കറുത്ത പ്ലേഗിൽ രക്ഷപ്പെടുന്ന സാധ്യത വളരെ കുറവാണ് ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മഅദിൽ വിശദീകരിക്കുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് താഉൻ മദീനയിൽ പ്രവേശിക്കുകയില്ല എന്നത് വളരെ വ്യക്തവും കൃത്യവുമാണ് അതാകട്ടെ ലോകത്തെ ഒരു മഹാത്ഭുതവുമാണ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടെന്നാൽ മാനവ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും അപകടകാരിയായ രോഗമാണ് അത് കൊറോണയല്ല മാനവ ചരിത്രം കണ്ട ഏറ്റവും അപകടകാരിയായ രോഗം എന്നത് പ്ലേഗാണ് പ്ലേഗ് ഒരിക്കലും മദീനയിൽ ബാധിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ അതിനർത്ഥം സാംക്രമിക രോഗങ്ങൾ ബാധിക്കുകയില്ല എന്നല്ല പ്ലേഗ് ബാധിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലേഗ് മദീനയിൽ ബാധിക്കാതിരിക്കുക എന്നത് തന്നെ ലോകത്തെ ഒരു മഹാത്ഭുതമാണ് പ്ലേഗിനെ ഒന്നുകൂടി പരിചയപ്പെടുക എന്താണ് പ്ലേഗ് ബഹുമാനപ്പെട്ട ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ ഫതഹുൽ ബാരിയിൽ പറയുന്നത് നോക്കൂ അസ്ലു ത്വഉനി അൽ ഖുറൂഹുൽ ഖാരിജതു ഫിൽ ജസദ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വഉൻ മദീനയിൽ ഉണ്ടാവില്ല എന്ന് പറയപ്പെട്ട ആ ത്വഉൻ എന്നാൽ അൽ ഖുറൂഹുൽ ഖാരിജതു ഫിൽ ജസദി ശരീരത്തിൽ പുറപ്പെട്ടു വരുന്ന നീര് കെട്ടി ഒരു വീർത്ത് പൊള്ളയാകലാണ് പകർച്ചവ്യാധികളാകട്ടെ മൊത്തം സാംക്രമിക രോഗങ്ങളാണ് വബാവും താഴൂനും രണ്ടാണ് എല്ലാ പകർച്ചവ്യാധിക്കും വബാ എന്ന് പറയും എന്നാൽ പ്ലേഗ് എന്ന ഒരു നിർദ്ദിഷ്ട രോഗത്തിന് മാത്രമാണ് താഴൂൻ എന്ന് പറയുക എന്നാൽ താഴൂൻ വബാ അല്ലേ ആണ് അതേസമയത്ത് എല്ലാ വബാവും താഴൂനാണോ അല്ല മനുഷ്യൻ ജീവിയല്ലേ അതെ എന്നാൽ എല്ലാ ജീവിയും മനുഷ്യനാണോ അല്ല എന്ന് പറയുന്നത് പോലെ താഴൂൻ എന്നത് വബ അല്ലേ തീർച്ചയായും ആണ് എന്നാൽ വബാവ് മുഴുവനും താഴൂനാണോ അല്ല താഴൂൻ എന്നാൽ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ഒരു പ്രത്യേകമായ നീര് കെട്ടി വീർത്ത് പൊള്ളയായി വരുന്ന ഒരു രോഗമാണ് ഫസുമ്മിയത്ത് താഴൂനൻ ഋഷിബിൽ അലാഖ് വയദുല്ല അലാ ദാലിക അന്ന വബ അശാമല്ലദി വഖഅ ഫി അംവാസ് انما كان طاعونا الطاعون غده تخرج في المراق والاباط മാംസലമായ ഭാഗങ്ങളിലും കച്ചങ്ങളിലും എല്ലാം പ്രത്യക്ഷപ്പെട്ടു വരുന്ന ഒരു രോഗമാണ് طاعون وقال الغزالي امام الغزالي رضي الله عنه പറഞ്ഞു هو طاعون എന്നാൽ انتفاخ جميع البدن من الدم مع الحمى പനിയോട് കൂടെ രക്തം ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം നീര് കെട്ടി വീർത്തു വരുന്നതാണ് ഫയന്തഫഹു വയഹ്മറു അതിങ്ങനെ പൊള്ളയായി പ്രത്യക്ഷപ്പെടും വഖദ് യുദ്ഹിബു ദാലിക അൽഖുവാ ചിലപ്പോൾ ആ അവയം തന്നെ ഇല്ലാതാവാൻ കാരണമാവും വഖാല നബവി ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫീ തഹ്നീബിഹി വഹുവാ ബസറുൻ വവറമുൻ മുഅലിമുൻ ജിദ്ദൻ അത് ഒരു വല്ലാത്ത പൊള്ളയായി വരുന്ന വ്രണമായി തീരുന്ന ഒരു പ്രത്യേകമായ രോഗമാണ് മുഅലിമുൻ ജിദ്ദൻ വല്ലാതെ അത് മനുഷ്യനെ വേദനിപ്പിച്ചു കളയും അത് പ്രത്യേകമായ ഒരു രോഗമാണ് അതിലൂടെ മനുഷ്യന് ഛർദി ഉണ്ടാകും തലചുറ്റലുണ്ടാകും മാംസളമായ ഭാഗങ്ങളിലും കച്ചങ്ങളിലും എല്ലാം ഇത് പ്രത്യക്ഷപ്പെട്ടു വരും
വഖാല ജമാഅത്തു മിനൽ അതുബായി, ചില പ്രധാനപ്പെട്ട ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. മിൻഹും അബു അലി ഇബ്നു സീന, ഫാദർ ഓഫ് മെഡിക്കൽ സയൻസ് ആണ് അലി ഇബ്നു സീന, അവിസന്ന എന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പറയുന്ന മഹാനായ അലി ഇബ്നു സീന. അദ്ദേഹം പറയുന്നു, അത്താഉന മാദതുൻ സുമ്മിയ തുഹദിതു വറമൻ ഖത്താലൻ യഹദു ഫിൽ മവാദിഇ റഖ്വ, മാംസലമായ ഭാഗങ്ങളിൽ നീര് കൂടുതലുള്ള ഏരിയകളിലെല്ലാം വരുന്ന ഒരു പ്രത്യേകമായ നീര് കെട്ടി വീർക്കുന്ന ഒരു രോഗമാണ് ഈ രോഗം. അത്താഉന മാദതുൻ സുമ്മിയ, വിഷത്തിൽ നിന്ന് ചില പ്രത്യേകമായ വിഷം മനുഷ്യന് ശരീരത്തിൽ സംഭവിക്കുകയും അവന്റെ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് മനുഷ്യന്റെ ഉള്ളിൽ വിഷം ചേരുമ്പോഴാണ് ഈ രോഗം മനുഷ്യരിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഫാദർ ഓഫ് ദി മെഡിക്കൽ സയൻസ് ആയ അലി ഇബ്നു സീനയുടെ വാക്കുകൂടി ഇവിടെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളെയും സാംക്രമിക രോഗങ്ങളെയും ഭയപ്പെടണം, അതിന്റെ മുൻകരുതൽ ചെയ്യണം എന്നും പുണ്യ റസൂൽ മദീനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദീനയിൽ പകർച്ചവ്യാധി ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഞാൻ വായിക്കാം. കൊറോണ മദീനയിൽ ബാധിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൗരവമായ വിഷയമൊന്നുമല്ല, അത് ലോകത്തെവിടെയും ബാധിക്കാവുന്നതാണ്. കൊറോണയാകട്ടെ പ്ലേഗിനെ പോലെ ഭയാനകമായ രോഗവുമല്ല. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഭയാനകമായ രോഗം എന്നത് പ്ലേഗാണ്. ആ രോഗം മദീനയിൽ ബാധിക്കയിൽ നിന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ന് വരെ ബാധിച്ചിട്ടില്ല, ഇനിയൊട്ട് ബാധിക്കുകയുമില്ല. അത് വളരെ സത്യസമ്പൂർണമായ പുണ്യ റസൂലിന്റെ പ്രഖ്യാപനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് നിങ്ങൾ മുൻകരുതൽ ചെയ്യണം. മദീനയിൽ പകർച്ചവ്യാധി വരാവുന്ന സാധ്യതയെ നിങ്ങൾ തടയണം എന്നത് പുണ്യ റസൂൽ പറയുന്ന ഒരു ഉദാഹരണം കേൾക്കൂ. ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ഹബീബായ നബി പറഞ്ഞു, വത്തുൽ ഇനാഅ ഔ കുസ്ഖാഅ ഫഇന്ന ഫി സനത്തി ലൈല യൻസിലു ഫീഹാ വബാഉൻ ലാ യമുറു ബിഇനാഇൻ ലൈസ അലൈഹി ഖതാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല മിൻ ദാലിക്കൽ വബാ. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വത്തുൽ ഇനാഅ, നിങ്ങൾ എപ്പോഴും പാത്രങ്ങളെ മൂടി വെക്കണം. വഔ സിഖാഅ, നിങ്ങൾ തോൽപാത്രങ്ങളെ അടപ്പിട്ട് വെക്കുകയോ മൂടി വെക്കുകയോ ചെയ്യണം. ഫഇന്ന ഫിസ്സനത്തി ലൈല, ഏതു വർഷത്തിലും ഒരു രാത്രിയുണ്ട്. യൻസിലു ഫീഹാ വബാ, ആ രാത്രിയിൽ പകർച്ചവ്യാധി സംജാതമാകും. ലാ യമുറു ബിഇനാഇൻ ലൈസ അലൈഹി ഖതാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ, അടപ്പിട്ട് വെക്കാത്തതോ മൂടി വെക്കാത്തതോ കെട്ടി വെക്കാത്തതോ ആയ ഏത് സഞ്ചിയുടെയോ ഏത് പാത്രത്തിന്റെയോ മേൽ ആ രാത്രിയിൽ ലാ യമുറു ബിഇനാഇൻ ലൈസ അലൈഹി ഖതാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല ഫീഹി മിൻ ദാലിക്കൽ വബാ. കൊല്ലത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ ചില പ്രത്യേകമായ സാംക്രമിക രോഗങ്ങൾ ഭൂമിയെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പാത്രങ്ങളെ മൂടി വെക്കുകയും തോൽപാത്രങ്ങളെ അടപ്പിട്ടോ കെട്ടിയോ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിൻ്റെ ഉദ്ദേശ്യം? ഏത് സാംക്രമിക രോഗവും മദീനയെ ബാധിക്കാവുന്നതാണ്, അത് സാംക്രമിക പകർച്ചവ്യാധികളാണ്. അതേസമയത്ത് ഒരിക്കലും പ്ലേഗ് ബാധിക്കുകയില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ഖദിംനാൽ മദീന, ഞങ്ങൾ മദീനയിലേക്ക് ചെന്നു. വഹിയ ഔബഉ അർലില്ലാ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും പകർച്ചവ്യാധി ഉണ്ടാകാറുള്ള നാടാണല്ലോ മദീന എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ പ്രകാരമുള്ള ഒരു വചനമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീന സന്ദർശിക്കുന്ന അബുൽ അസ്വദ് ദിയലി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഫതഹുൽ ബാരി കൊടുത്തിട്ടുള്ള ഒരു വചനവും, ഖദിംതുൽ മദീന ഫീ ഖിലാഫത്തി ഉമറ, ഞാൻ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ പ്രവേശിച്ചു. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വഹും യമൂതുന മൗതൻ ദരിയ, മദീനക്കാർ ഒന്നടങ്കം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കാലത്ത് ഞാൻ മദീനയിൽ ചെന്നിട്ടുണ്ട്. ആരുടെ കാലത്ത്? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വബാ കാരണം മദീനയിൽ വല്ലാത്ത രോഗവും പകർച്ചവ്യാധിയും മദീനയിൽ മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മദീനയിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബുൽ അസ്വദ് ദിയലി റളിയല്ലാഹു അൻഹു പറയുന്നു.
അതേസമയത്ത് അത് താഊനല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അന്ന താഊന ലാ യദ്ഖുലുഹാ, ഒരിക്കലും മദീനയിൽ താഊൻ പ്രവേശിക്കുകയേയില്ല. ഇത് വളരെ സ്പഷ്ടവും വ്യക്തവുമായ കാര്യമാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു നിന്ന് ഹാഫിദ് ഇബ്നു ഹജ്ജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവരുന്നു, അന്ന താഊന ലം യദ്ഖുലിൽ മദീനത അസ്ലൻ, പ്ലേഗ് ഒരിക്കലും മദീനയിൽ പ്രവേശിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മിൻ മുഅ്ജിസാതി വ മിൻ ഖസായിസി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകന് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഒരു പ്രവാചകന്റെ കാരണത്താൽ ആ പ്രവാചകന്റെ പട്ടണത്തിൽ പ്ലേഗ് പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകൻ ലോകത്ത് വേറെയില്ല. എന്തിന്? പ്രവാചകന്മാർ ജീവിച്ചിരിക്കവേ അവർ ജീവിക്കുന്ന പട്ടണങ്ങളിൽ പ്ലേഗ് ബാധിച്ചതായി അനവധി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് ബൈബിൾ പഴയ നിയമം. ശാമുവേൽ രണ്ടിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ. ശാമുവേൽ രണ്ടിന്റെ 11-16 വരെയുള്ള വചനങ്ങൾ. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ ദർശകനായ ഗാദ് പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട് ഞാൻ മൂന്ന് കാര്യം നിന്റെ മുന്നിൽ വയ്ക്കുന്നു, അതിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറയുക. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരക്കാലത്തെ ക്ഷാമം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയോ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ, എന്തു വേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. ഒരൊറ്റ ദിവസം പ്ലേഗ് ജെറുസലേം പട്ടണത്തിൽ. അന്നവിടെ ആരുണ്ട്? മഹാനായ സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട്. ദാവൂദ് നബിയുടെ പട്ടണമാണല്ലോ ജെറുസലേം. ദാവൂദ് നബിയുടെ പട്ടണത്തിൽ ദാവൂദ് നബിയുടെ ജീവിത കാലഘട്ടത്തിൽ പോലും പ്ലേഗ്. ഒരു ദിവസത്തിൽ തന്നെ 70,000 ആളുകൾ മരിച്ചുപോയി. ബൈബിൾ പഴയ നിയമം പറയുന്ന ഈ കാര്യം ഫത്ഹുൽ ബാരിയും പറയുന്നുണ്ട്. ഒന്ന് നോക്കൂ. ഉർസില അലാ ബനി ഇസ്രായീല ഖീല മാത മിൻഹും ഫീ സാഅത്തിൻ വാഹിദ 20,000 വ ഖീല 70,000. പഴയ നിയമം പറഞ്ഞു 70,000. 70,000 ആളുകൾ ഒരൊറ്റ സന്ദർഭത്തിൽ മരിച്ചുപോയി. വദക്കറ ഇബ്നു സഅഖഫിൽ മുബ്തദഈ അന്നല്ലാഹ ഔഹാ ഇലാ ദാവൂദ, ദാവൂദ് നബിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. അവിടെ ഗാദ് എന്നാണ് പഴയ നിയമം പറയുന്നത്. ഗാദിനോട് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ് സയ്യിദുന ദാവൂദ്. ജൂതന്മാർ ദാവൂദിനെ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനായി അംഗീകരിക്കാത്തതാണ് ഇവിടെ വന്ന ചെറിയ വ്യത്യാസം. അന്നല്ലാഹു ഔഹാ ഇലാ ദാവൂദ അന്ന ബനി ഇസ്രായീൽ കസ്റായിസിയാനുഹും, ഇസ്രായേലിയരിൽ ജെറുസലേം നിവാസികളിൽ തെമ്മാടിത്തനം തിന്മാധികരിച്ചു. ഫഹയ്യറഹും ബൈന സലാത്തിൻ, അപ്പോൾ അവർക്ക് 3 കാര്യം തിരഞ്ഞെടുക്കാൻ അല്ലാഹു തആല അവസരം നൽകി. ഇമ്മാന അബ്തലിയഹും ബിൽ ഖഹ്തി, ഒന്നിരിക്കൽ ഞാൻ അവരെ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കും. അവിലാദു വിശഹറൈനി, അല്ലെങ്കിൽ 2 മാസം ശത്രുക്കൾ അവരെ മേൽ നരനായാട്ട് നടത്തും. അവിൻ താഉൻ സലാഹ റായ്യാമിൻ, അല്ലെങ്കിൽ 3 ദിവസമുള്ള പ്ലേഗ്. ഫഖാലു ഇഖ്തർ ലന, അപ്പോൾ ജെറുസലേം നിവാസികൾ, പ്രവാചകന്മാരുടെ പട്ടണമാണല്ലോ ജെറുസലേം, സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്കന ഹൗലഹു. എല്ലാ വേദഗ്രന്ഥവും അനുഗ്രഹീത ഭൂമി എന്ന് പറയപ്പെട്ട നാടാണല്ലോ ജെറുസലേം. ജെറുസലേം നിവാസികൾക്ക് 3-4 കാര്യം ഉണ്ടാകും, കാരണം തിന്മാധികരിച്ചിട്ടുണ്ട്. ഒന്നിരിക്കൽ അവർക്ക് മേൽ വലിയ ക്ഷാമം വരും, അല്ലെങ്കിലോ ശത്രു അവരെ അടിമപ്പെടുത്തും, അല്ലെങ്കിലോ അവർക്ക് പ്ലേഗ് വരും. എന്താ വേണ്ടത് എന്ന് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ഇസ്രായേലരോട് ചോദിച്ചു. അഥവാ ജെറുസലേം എന്ന പ്രവാചക അനവധി 10,000-ക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുള്ള, 1,000-ക്കണക്കായ പ്രവാചകന്മാർ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകം കണ്ട പ്രധാനപ്പെട്ട പട്ടണമാണല്ലോ ജെറുസലേം എന്ന് മാത്രമല്ല സ്വർഗീയ പട്ടണവുമാണ് ജെറുസലേം. ആ ജെറുസലേം നിവാസികൾക്ക് 3-4 ശിക്ഷ ഇറക്കുമെന്ന് അള്ളാഹു വഹി അറിയിച്ചു ദാവൂദ് നബിക്ക്. അപ്പോൾ ദാവൂദ് നബി അവരോട് സംസാരിച്ചു. ജനം പറഞ്ഞു, ഇഖ്തർ ലനാ, താങ്കൾ തന്നെ തിരഞ്ഞെടുക്കുക. ഫഖ്താറ ത്വഊന,
അപ്പോൾ പ്ലേഗിനെ തിരഞ്ഞെടുത്തു സയ്യിദ്നാ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. ഫമാത മിൻഹും അൻസാലത്തി ശംസു സബഊന അൽഫാ. ഒരു ദിവസം വൈകുന്നേരമായപ്പോഴത്തിന് 70,000 ആളുകൾ പ്ലേഗിൽ ദാവൂദ് നബിയുടെ പട്ടണത്തിൽ, ആയിരക്കണക്കായ പ്രവാചകന്മാരുടെ സംഗമഭൂമിയായ പട്ടണത്തിൽ ഒരു ദിവസം മാത്രം 70,000 ആളുകൾ പ്ലേഗിൽ മരിച്ചുപോയി. ഇവിടെയാണ് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലത്ത്, താൻ ഭരണം നടത്തിയിരിക്കുന്ന കാലത്തു തന്നെ, BC ലഭ്യമായ ചരിത്രമനുസരിച്ച് BC 998 മുതൽ BC 958 വരെയായിരിക്കാം സയ്യിദ്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജെറൂസലേം ഭരണം എന്ന് കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തലസ്ഥാനം കൂടിയായിരുന്നു ജെറൂസലേം. ആ ജെറൂസലേമിൽ മഹാനായ സയ്യിദ്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം തന്നെ താൻ അവിടെ ഉണ്ടായിരിക്കവേ, താൻ അവരുടെ കൂട്ടത്തിൽ പ്രവാചകനായി ജീവിച്ചിരിക്കവേ, ഒരു ദിവസം വൈകുന്നേരമാകയപ്പോഴത്തിന് 70,000 ആളുകൾ പ്ലേഗിൽ മരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ പട്ടണത്തിന്റെ ചരിത്രം ബൈബിളും ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫത്വുൽ ബാരി വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം താരീഖുകളിലും ഇത് കാണാൻ കഴിയും. അതേസമയത്ത് താൻ ജീവിച്ചിരിക്കുന്ന കാലത്തെന്നല്ല, അന്ത്യനാൾ വരെയും മദീനയിൽ മദീനയുടെ എല്ലാ കവാടങ്ങളിലും മലക്കുകൾ പാറാവുണ്ട്. മഹാമാരിയായ ഒരു ദിവസം തന്നെ 10,000 ആളുകളെ മരിപ്പിക്കുന്ന, ലോകം കണ്ട ഏറ്റവും വലിയ രോഗമായ പ്ലേഗ് എന്റെ പട്ടണത്തിൽ പ്രവേശിക്കുക പോലുമില്ല. അതായത് മരിക്കില്ല എന്നല്ല, ഒരാൾക്ക് പോലും പ്ലേഗ് എന്ന രോഗം ബാധിക്കുകയില്ല എന്ന് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറ റളിയല്ലാഹു അൻഹു ഫതഹുൽ ബാരിയിൽ പറയുന്നത് നോക്കൂ. ഹാദാ മിനൽ മുഅ്ജിസാതിൽ മുഹമ്മദിയ, ഇത് മുഹമ്മദ് നബിയുടെ മാത്രം മുഅ്ജിസത്തുകളിൽ അമാനുഷിക കഴിവിൽ പെട്ടതാണ്. മുഹമ്മദ് നബിയുടെ മാത്രമുള്ള അമാനുഷിക വൃത്താന്തമാണ്. ലോകത്തൊരു പ്രവാചകനും ഇങ്ങനെയില്ല. ജെറൂസലേം പട്ടണത്തിൽ മറ്റു പല പ്രവാചകന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്ത് ജെറൂസലേം പട്ടണത്തിൽ മഹാ രോഗങ്ങൾ ബാധിച്ചതായി ഉണ്ട്. ഇവിടെ പ്ലേഗിനെ പറ്റി തന്നെ വ്യക്തമായി പറഞ്ഞു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് ദാവൂദ് അലൈഹിസ്സലാം പട്ടണത്തിൽ ഉണ്ടായിരിക്കവേ സ്വർഗീയ പട്ടണമായ ജെറൂസലേമിൽ ഒരു ദിവസം തന്നെ 70,000 ആളുകൾ മരിക്കുന്ന പ്ലേഗ്. ഈ പ്ലേഗിനെ ഒരു പ്രത്യേകത ഏതാണ്? പ്ലേഗ് എന്ന് പറഞ്ഞാൽ ഖത്താല, കൊന്നിരിക്കും, അങ്ങോട്ട് പോവന്നെയായിരിക്കും. ഒരു പട്ടണത്തിൽ മാത്രം ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തിന് ഒരു ദിവസം മാത്രം 70,000 ആളുകൾ മരിച്ചു. വഖീല മിയാത്തു അൽഫ്, ഒരു അഭിപ്രായം 100,000 ആളുകൾ എന്നും അഭിപ്രായമുണ്ട്. ഹാദാ മിനൽ മുഅ്ജിസാതിൽ മുഹമ്മദിയ, അങ്ങനെയുള്ള പ്ലേഗ് ഒരു കാരണവശാലും എന്റെ മദീനയിൽ ഞാൻ ജീവിച്ചാലും വരില്ല, അന്ത്യനാൾ വരെ വരില്ല എന്ന് മുഹമ്മദ് മുസ്തഫ, മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ആരുമായും ഏതൊരു വാദ പ്രതിവാദത്തിനും തയ്യാറാണ്. ഇത് വസ്തുനിഷ്ഠമായ സത്യമാണ്. വളരെ ഗൗരവമായി മനസ്സിലാക്കണം. പുണ്യ റസൂൽ പറഞ്ഞത് വബ ബാധിക്കുകയില്ല എന്നല്ല. വബാഇനെ നിങ്ങൾ വളരെ കരുതലോടെ ഇരിക്കണം. സാംക്രമിക രോഗങ്ങൾ വരാം. നിങ്ങളെപ്പോഴും ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ പാത്രങ്ങളും എല്ലാം മൂടിയും മറ്റും സൂക്ഷിച്ചും ഉപയോഗിക്കണം. ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നല്ലാഹു മിനൽ ഈമാൻ, വൃത്തിയോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് സാംക്രമിക രോഗങ്ങൾ എപ്പോഴും വരും, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമാണ്. അതേസമയത്ത് മഹാമാരിയായ മണിക്കൂർ കൊണ്ട് ആയിരക്കണക്കായ ആളുകളെ കൊന്നു കളയുന്ന മഹാമാരിയായ, ലോകം കണ്ട മഹാമാരിയായ പ്ലേഗ് വരില്ല എന്ന് പുണ്യ റസൂൽ അന്ന് മുതൽ ഇന്ന് വരെ വന്നിട്ടുമില്ല. പുണ്യ റസൂൽ വഫാത്താകുന്നത് AD 632 അന്ന് മുതൽ ഇന്ന് വരെ വന്നിട്ടില്ല, ഇനി അന്ത്യനാൾ വരില്ല. ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി ആർക്കും പഠിക്കാവുന്നതാണ്. ഹാദാ മിനൽ മുഅ്ജിസാതിൽ മുഹമ്മദിയ, ലിഅന്നൽ അത്വിബ്ബാ, ഡോക്ടർമാരെല്ലാം, മിനവലിഹിം ഇലാഹരിഹിം, ഏതു തരം ചികിത്സാരികളും എല്ലാവരും അജസു, അശക്തരായിട്ടുണ്ട്. അൻബലദിൻ, ഒരു പട്ടണത്തിൽ നിന്ന് പോകട്ടെ, ഒരു പ്രദേശത്ത് നിന്ന് പോകട്ടെ, ബൽ അൻ ഖരിയ,
ഒരു ഗ്രാമത്തിൽ നിന്ന് പോലും പ്ലേഗ് ഇല്ലാതാക്കാൻ ഇന്ന് വരെ ഒരു ഡോക്ടർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ നീണ്ട കാലം വരെയും ആയിരക്കണക്കായ കൊല്ലങ്ങളാണ് അവധി കഴിഞ്ഞു. ഇനി അന്ത്യനാൾ വരെയും ഇതുവരെ വന്നിട്ടുമില്ല, ഇനിയൊട്ട് വരികയുമില്ല. ഹാദാ കലാമുൻ സ്വഹീഹ്, ഇത് വളരെ വ്യക്തമായല്ലം. യുങ്കൽ അനിൽ മദീന, മദീനയിൽ പ്ലേഗ് പ്രവേശിച്ചതായി ഇന്ന് വരെ ലോക ചരിത്രത്തിൽ മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു ചരിത്രകാരനും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മഹാനായ ഇമാം നവവി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. അതേസമയത്ത് തനിക്ക് ശേഷം ലോകത്ത് വലിയ പ്ലേഗ് പടർന്നു പിടിക്കുന്ന ഒരു കാലം വരുമെന്നും പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലോകമാകെ കോടിക്കണക്കായ മനുഷ്യർ മരിച്ചു പോകുന്ന പ്ലേഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്ലേഗിനെ കുറിച്ച് ബോധമില്ലാതെയല്ല സംസാരിച്ചത്. ലോകത്ത് വലിയ പ്ലേഗ് ഉണ്ടാകും, അതിൽ കോടിക്കണക്കായ മനുഷ്യർ മരിക്കും. അങ്ങനെയുള്ള ഭയാനകമായ പ്ലേഗ് ലോകത്ത് സംഭവിക്കും, എന്നിട്ടും അതെന്റെ മദീനയിൽ വരില്ല എന്നാ പുണ്യ റസൂൽ പറയുന്നത്. അവിടെയാണ് മദീനയുടെ പ്രത്യേകതയായി നാം ചിന്തിക്കേണ്ടത്. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. വലിയ പ്ലേഗ് ലോകത്ത് വരും, കോടാനക്കോടി നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന പ്ലേഗുകൾ വരും, കോടാനക്കോടി മനുഷ്യർ മരിക്കും എന്നൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അന്ത്യനാൾ വരെ എന്റെ മദീന പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിരിക്കും, പ്ലേഗിന് പ്രവേശിക്കാൻ മദീനയിൽ കഴിയുകയില്ല എന്നും പുണ്യ റസൂൽ പറയുമ്പോഴാണ് അല്ലാഹു ഹബീബിന്റെ വചനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഞാൻ വായിക്കാം. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി തബൂക്, ഞാൻ തബൂക്കിലായിരിക്കവേ പുണ്യ റസൂലിന്റെ അരികിൽ ചെന്നു. വഹുവ ഫീ ഖുബ്ബതിൻ മിൻ അദമിൻ, ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിൽ ഇരിക്കുകയാണ്. ഹബീബ് എന്നോട് പറഞ്ഞു, അന്ത്യനാൾ വരുന്നതിന് മുമ്പ് ആറെണ്ണം നീ എണ്ണിക്കണക്കാക്കുക, ആറെണ്ണം സംഭവിച്ചിട്ടേ അന്ത്യനാൾ വരൂ എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. ഒന്ന്, മൗത്തി എന്റെ മരണമാണ്, ഞാൻ മരിച്ചാലേ അന്ത്യനാൾ സംഭവിക്കൂ. ഒന്ന്. രണ്ട്, ഫതഹു ബൈത്തുൽ മഖ്ദസി, ബൈത്തുൽ മഖ്ദസി എന്ന പരിശുദ്ധമായ പട്ടണം പരിശുദ്ധ ഇസ്ലാമിന്റെ മനർവാടിയെ കദീനപ്പെടും എന്നാണ് രണ്ടാമത്തെ കാര്യം പുണ്യ റസൂൽ പറയുന്നത്. പിന്നെ വലിയ മരണങ്ങൾ ഉണ്ടാവും, ലോകത്ത് വലിയ മരണം സംഭവിക്കും, പ്ലേഗ് പിടിപെട്ട് വലിയ മരണങ്ങൾ സംഭവിക്കും. രോഗം വന്ന് ആടുകൾ ചത്തൊടുങ്ങുന്നത് പോലെ മനുഷ്യർ ചത്തൊടും. അതായത് ഒരാടിന്റെ മേൽ വേറൊരാട്, ആടിന് രോഗം വന്നാൽ അങ്ങനെയാ. ചിലപ്പോൾ പഴയ കാലത്തൊക്കെ ആട്ടിൻകൂട്ടങ്ങൾ, ആയിരക്കണക്കായ ആട്ടിൻകൂട്ടങ്ങൾ മേയായിരിക്കും, ആടിൻ്റെ ആയിരക്കണക്കായ ആടിൻ്റെ കൂട്ടങ്ങളും ഉണ്ടാവും. പക്ഷെ രോഗം വന്നാലോ ഒരാട് മറ്റൊരാടിൻ്റെ മേൽ മരിച്ചു വീഴും. അതാണ് പ്ലേഗ് പിടിപെടും. എങ്ങനെയാണ് ആടിന് ആട് രോഗം പിടിപെട്ട് ഒന്നൊന്നിൻ്റെ മേൽ ചത്തി വീഴുന്നത് പോലെ മനുഷ്യർ ഒന്നൊന്നിൻ്റെ മേൽ മരിച്ചു വീഴുന്ന ഭയാനകമായ പ്ലേഗ് രോഗത്തെ പിടികൂടും. സുമ്മ ഇസ്തിഫാലത്തുൽ മാലി, പിന്നെ ലോകത്ത് സമ്പന്നത ചൊരിയുന്ന ഒരു കാലം വരും. ഒരാൾക്ക് 100 സ്വർണ്ണ നാണയം കിട്ടിയാൽ പോലും അയാളുടെ ദേഷ്യം തീരാത്ത അത്രയും വലിയ സമ്പത്തിന്റെ ഒരു കാലം വരും. പിന്നെ ഒരു ആപത്ത് വരും, എല്ലാ അറബി വീടുകളിലും ആ ആപത്ത് കയറി വരും. പിന്നെ നിങ്ങളും റോമക്കാരും തമ്മിൽ ഒരു സന്ധിയാവുകയും ഫയഖദിറൂന, അവസാനം റോമക്കാർ നിങ്ങളെ ചതിക്കുകയും ചെയ്യും. അത് ഞാൻ പിന്നീടൊരിക്കൽ വിശദീകരിക്കും. ഏതായാലും അന്ത്യനാളിന് മുമ്പ് ആറ് കാര്യം സംഭവിക്കും. ഒന്നാമത്തത് എന്റെ മരണം. രണ്ട്, ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധ ദീനിന് വഴിപ്പെടും. മൂന്നാമത്തത് മാലോകർക്ക് മുഴുവനും വരുന്ന ഭയാനകമായ പ്ലേഗാണ്. ആടിന്റെ കൂട്ടം ചത്തൊടുങ്ങുന്നത് പോലെ മാനവ ജനസഞ്ചയം ഒന്നിനുമേൽ ഒന്നായി അങ്ങനെ മരിച്ചു വീണുപോകും. അങ്ങനെയുള്ള പ്ലേഗ് ബാധയും ലോകത്തുണ്ടാകുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി. അപ്പോൾ ലോകത്ത് പ്ലേഗ് വന്ന് കോടാനക്കോടി ആളുകൾ മരിക്കുമെന്ന് പ്രവചിച്ച അതേ മനുഷ്യൻ തന്നെയാണ് പ്ലേഗിന്റെ രോഗാണ് പോലും മദീനയിൽ വരില്ല എന്ന് പറഞ്ഞു. ഇന്നുവരെ
മദീനയിൽ പ്ലേഗിന്റെ ഒരു രോഗമാണ് പ്രവേശിച്ചതായി മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മിനൽ മുഅ്ജിസാത്തിൽ മുഹമ്മദിയ, ആർക്കും വർഗീയതയുടെ കണ്ണുകൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ എന്തിനേയും നിഷേധിക്കുന്ന നിരീശ്വര യുക്തി ചിന്തകൾ മാറ്റിവെച്ച് അയുക്തികമായ യുക്തി ചിന്ത എന്ന പേരിൽ ഒരിക്കലും തനിക്ക് പോലും സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിക്കുന്ന പോസ്റ്റുകൾ മാറ്റിവെച്ച് നിഷ്പക്ഷമായി പഠിക്കാൻ വിദ്യാർത്ഥികളും സഹോദരങ്ങളോട് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ എന്നതിന് എന്താണ് ഇതിനപ്പുറം ഇനി തെളിവേണ്ടത്? ലോകത്തെ മുഴുവനും കോടാനക്കോടി ആളുകൾ പ്ലേഗ് വന്ന് മരിക്കുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. എന്നാൽ ഒരു പ്ലേഗിന്റെ രോഗമാണ് പോലും മദീന ഒരാൾ പ്ലേഗ് വന്ന് മരിക്കൂല എന്നല്ല പറഞ്ഞത്, ഒരു രോഗമാണ് പോലും, ഒരു പ്ലേഗിന്റെ രോഗമാണ് പോലും മദീനയിൽ പ്രവേശിക്കുകയില്ല എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ പ്ലേഗ് എന്നാൽ ഒരു ജന്തുജന്യ രോഗമാണ്. യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയെ ഉള്ളിൽ ചെന്നാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. എലി, എലിച്ചെള്ള് എന്നിവയാണ് ഇത് പകരാൻ കാരണം. ഫ്രാൻസുകാരനായ അലക്സാണ്ടർ യെർസിൻ, ജപ്പാനിലെ ഷിബസബരോ കിടസാഡോ എന്നിവർ ചേർന്ന് 1894 നടത്തിയ പഠനത്തിലാണ് യെർസീനിയ പെസ്റ്റിസ് എന്ന ഈ രോഗാണുവാണ് അടിസ്ഥാനപരമായി പ്ലേഗിന്റെ കാരണം എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്ത് പ്ലേഗ് ബാധിച്ചാൽ ആദ്യം ചത്തു വീഴുക എലികളായിരിക്കും. എലികൾ ചാവുന്നതോടുകൂടെ എലിയെ ബാധിച്ചിട്ടുള്ള എലിച്ചെള്ളുകൾ പിന്നെ മനുഷ്യനെ കടിക്കും. ഈ എലിച്ചെള്ളുകളും എലികളും വഴിയായി ആഹാരം അവ സ്പർശിക്കുകയോ അല്ലെങ്കിൽ അവയുടെ കാഷ്ടമോ മൂത്രമോ മറ്റു വസ്തുക്കളോ പെട്ടിട്ടുള്ള ആഹാര സാധനങ്ങളോ മറ്റോ മനുഷ്യന് ശരീരത്തിൽ പ്രവേശിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും അത് മനുഷ്യനിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തെ പ്ലേഗ് ഉണ്ടായാൽ ആദ്യം കൊല്ലേണ്ടത് എലികളെയും എലിച്ചെള്ളുകളെയുമാണ്. ലോകത്തെ പൗരാണിക കാലം മുതലേ ഇസ്ലാമിക വിദഗ്ധരും അല്ലാത്തവരുമായ ലോകത്തുള്ള എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത് പ്രധാനമായി ചെയ്യേണ്ടത് പുകക്കുക എന്നതാണ്. എലിച്ചെള്ളിനെ നിർമാർജനം ചെയ്യാനുള്ള പുക നടത്തുക, അത് ആ രോഗം പടരാതിരിക്കാനും പിടിച്ചു നിർത്താനും ഒരാളവോളം കഴിയും. അടിസ്ഥാനപരമായി എലികളോ എലിച്ചെള്ളുകളോ തൊട്ടിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്നാണ് ഈ പ്ലേഗ് എന്ന രോഗം വരുന്നത്. അഥവാ നമ്മൾ ഇന്ന് കാണുന്ന കൊറോണയും പ്ലേഗും തമ്മിൽ കൃത്യമായും വളരെ വലിയ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടെന്നാൽ കൊറോണ ഒരു വൈറസ് രോഗമാണ്, അതേസമയത്ത് പ്ലേഗ് ഒരു ബാക്ടീരിയ രോഗമാണ്. രണ്ടും കൃത്യമായി വൈദ്യശാസ്ത്രം പഠിക്കുന്നവർക്കറിയാം, രണ്ടും രണ്ടാണ്. പ്ലേഗിന്റെ കാരണം ബാക്ടീരിയയാണ്, എന്നാൽ കൊറോണയുടെ കാരണം വൈറസാണ്. രണ്ടും അജഗജാന്തരമുണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. അതേസമയത്ത് കൊറോണയെ പോലെയുള്ള രോഗാണുക്കൾ, സാർസ് വന്നല്ലോ, കൊറോണ വന്നല്ലോ, നിപ്പ നമ്മുടെ നാട്ടിൽ വന്നല്ലോ, അതൊക്കെ ഒരളവോളം പിടിച്ചു നിർത്താൻ കഴിയും. അതിനെ അതൊക്കെ മനുഷ്യരെ കൊല്ലുന്നതിനൊരു പരിധി ഉണ്ടായിരിക്കും. അതേസമയത്ത് പ്ലേഗ് അങ്ങനെയല്ല. പ്ലേഗ് വന്നാൽ നൂറ്റാണ്ടുകളോളം പിടിപെടും, വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം. ലോക ചരിത്രത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്ലേഗുകളും നൂറ്റാണ്ടുകളോളം നിൽക്കുകയും കോടാനക്കോടി മനുഷ്യരെ നരമേധം ചെയ്തുകൊണ്ടുമാണ് ലോകത്ത് നിന്ന് പിന്നീട് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. ഞാനതിൻ്റെ അല്പഭാഗം ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. ഒരു റസൂൽ പറഞ്ഞിട്ടുള്ളവരും ദൈവദൂതർ പറഞ്ഞിട്ടുള്ള മെസ്സേജ് എന്ന നിലക്ക് വിശ്വാസി എടുക്കുന്നതോടുകൂടെ ഇനി ഒരു പഠന വിദ്യാർത്ഥി എന്ന നിലയിൽ ഒന്ന് സമീപിച്ചു നോക്കൂ, ഇതിൻ്റെ പരമാർത്ഥം എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കാൻ. എന്തുകൊണ്ട്? ഈ രോഗത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നാൽ ലോക ചരിത്രത്തിൽ വന്ന ആദ്യത്തെ പ്ലേഗിൻ്റെ ഒന്നാം ടൈമിലാണ് ഹബീബായ് നബി ജനിച്ചു വഫാത്താവുന്നത്. ലോക ചരിത്രത്തിൽ വരുന്ന ആദ്യത്തെ പ്ലേഗ് എന്നാണ്? ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കൃത്യമായി മനുഷ്യൻ രേഖപ്പെടുത്തിയിട്ടുള്ള പ്ലേഗ്, അതിനു മുമ്പ് പല രാജ്യങ്ങളിലും പല പട്ടണങ്ങളിലും പ്ലേഗ് ഉണ്ടെങ്കിലും മനുഷ്യൻ അതിൻ ചരിത്രങ്ങൾ കൃത്യമായി എഴുതി വച്ചിട്ടില്ല. മനുഷ്യൻ കൃത്യമായി ചരിത്രം എഴുതി വച്ചിട്ടുള്ള പ്ലേഗ് 1541 മുതൽ 750 വരെ വരുന്ന ജസ്റ്റീനിയൻ പ്ലേഗ് ആണ്. 1541 മുതൽ 750 വരെയുള്ള ജസ്റ്റീനിയൻ പ്ലേഗ് ആണ്
മാനവ ചരിത്രത്തിൽ ലിഖിതപ്പെടുത്തിയ ഏറ്റവും ആദ്യത്തെ പ്ലേഗ്. ഈജിപ്തിൽ നിന്ന് റോമൻ സാമ്രാജ്യത്തിന്റെ ആ കാലഘട്ടത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ധാന്യം കയറ്റിപ്പോയ കപ്പലിൽ കയറിക്കൂടിയ എലികളിൽ നിന്നാണ് ഈജിപ്തിലേക്ക് എത്തിച്ചേർന്ന ഈ പ്ലേഗ് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിൽ എത്തുന്നത്. അക്കാലത്ത് റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളാണ്. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് യൂറോപ്പിനെ മുഴുവനും അത് ബാധിച്ചു. ഏകദേശം 200 ഇത് നിലനിന്നു. 741 AD to 750 വരെയാണ് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വസ്തുനിഷ്ഠമായി ചരിത്രം രേഖപ്പെടുത്തിയ പ്ലേഗ്. ഈ പ്ലേഗിന് ജസ്റ്റീനിയൻ പ്ലേഗ് എന്ന് പറയും. ഈ പ്ലേഗ് ഈജിപ്തിൽ വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് മെഡിറ്ററേനിയൻ തീരത്തുള്ള സകല നഗരങ്ങളിലേക്കും. എന്തുകൊണ്ടെന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് സ്വാഭാവികമായും കോൺസ്റ്റാന്റിനോപ്പിൾ. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള പ്രദേശമാണ് ആ കാലഘട്ടത്തിൽ ഈജിപ്ത്. അപ്പോൾ ചൈനയിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് റോമൻ നഗരങ്ങൾ അടക്കമുള്ള ലോകത്തെ എല്ലാ മെഡിറ്ററേനിയൻ സമുദ്ര തീരത്തുള്ള രാഷ്ട്രങ്ങളിലേക്കും ഈ മഹാമാരി പടർന്നു പിടിച്ചു. യൂറോപ്പിനെ മുഴുവനും കുലുക്കി. 741 AD to 750 വരെ. ഈ പ്ലേഗിന് ജസ്റ്റീനിയൻ പ്ലേഗ് എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? 527 to 565 വരെ റോമാ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഈ പ്ലേഗ് ഉണ്ടായത്. ഒരു നിലക്ക്. രണ്ടാമത്തെ നിലക്ക്, ജസ്റ്റീനിയൻ ഒന്നാമന് പോലും ഈ പ്ലേഗ് രോഗം ബാധിച്ചു. മരിച്ചില്ല, അദ്ദേഹം രക്ഷപ്പെട്ടു. അതായത് 527 to 565 വരെ റോമ ഭരിച്ചിട്ടുള്ള റോമൻ ചക്രവർത്തിയായ, ബൈസന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് ഈ പ്ലേഗ് വന്നു എന്നതുകൊണ്ടും അദ്ദേഹത്തിനും കൂടി ഈ പ്ലേഗ് രോഗബാധ ഉണ്ടായി എന്നതൊക്കെയുള്ള കാരണത്താലായിരിക്കാം പിന്നീട് 200 കാലം നിലനിന്ന ഈ പ്ലേഗിന് ജസ്റ്റീനിയൻ പ്ലേഗ് എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഇത് അദ്ദേഹം 765 മരണപ്പെട്ടു. എന്നാൽ റോമാ സാമ്രാജ്യത്തിലെ പ്ലേഗ് അവസാനിച്ചില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ മനസ്സിലാക്കണം. ഇനി നാം ചരിത്രത്തിലേക്ക് വരിക. 565 ജസ്റ്റീനിയൻ ഒന്നാമൻ മരിച്ചു. അദ്ദേഹം തന്നെ പ്ലേഗ് ബാധിച്ചിരുന്നു. എന്നാൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിലെയും റോമാ സാമ്രാജ്യത്തിന്റെയും ലോകമാകെ പടർന്നു പിടിച്ച പ്ലേഗ് അവസാനിച്ചില്ല. 565 ജസ്റ്റീനിയൻ രണ്ടാമൻ അധികാരിയായി. 565 to 574 വരെയാണ് ജസ്റ്റീനിയൻ രണ്ടാമന്റെ ഭരണകാലം. ജസ്റ്റീനിയൻ ഒന്നാമന്റെ അനന്തരവളായ സോഫിയയുടെ ഭർത്താവാണ് ജസ്റ്റീനിയൻ രണ്ടാമൻ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ബൈസന്റൈൻ സാമ്രാജ്യവും റോമാ സാമ്രാജ്യവും പ്ലേഗിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ജസ്റ്റീനിയൻ രണ്ടാമൻ ഭരണം നടത്തുന്ന കാലത്തും പിന്നീടും. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ജസ്റ്റീനിയൻ രണ്ടാമന്റെ കാലത്താണ് പുണ്യ റസൂൽ ജനിക്കുന്നത്. 571 April 22 പുണ്യ റസൂൽ പൂജാതനായി. റബീഉല്ലവൽ 12 പുണ്യ റസൂൽ പൂജാതനായി. 571 April 22 റബീഉല്ലവൽ 12 പുണ്യ റസൂൽ പൂജാതനായി. 574 വരെയാണ് ജസ്റ്റീനിയൻ രണ്ടാമന്റെ ഭരണകാലം. റോമാ സാമ്രാജ്യത്തിൽ കൃത്യമായും അന്നും പ്ലേഗ് ഉണ്ട്. പിന്നെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. 632 June 8 റബീഉല്ലവൽ 12 പുണ്യ റസൂൽ വഫാത്തായി. 610 to 632 June 8 വരെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് മാലോകരെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലും മക്കയിലുമായി ജീവിച്ചു. 610 ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു. 610 ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തി ഹെറാക്ലിയസ് ആണ്. 610 to 641 വരെ റോമാ സാമ്രാജ്യം ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയായ ഹെറാക്ലിയസ് ആണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തി.
വളരെ ഗൗരവമായി ചിന്തിക്കണം. എ ഡി 610 മുതൽ 632 ജൂൺ 8 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെയും ആ കാലഘട്ടത്തിൽ, അതാണ് ഹെറാക്ലിയസിന്റെ കാലഘട്ടം. ഹെറാക്ലിയസ് പിന്നെയും ഭരിച്ചിട്ടുണ്ട്. എ ഡി 641 വരെ, എ ഡി 610 മുതൽ 641 വരെ ബൈസന്റിയൻ ചക്രവർത്തി, റോമൻ ചക്രവർത്തി ഹെറാക്ലിയസ് ആണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എ ഡി 610 നബുവത്ത് ലഭിച്ചു. പിന്നെ 13 വർഷം കഴിഞ്ഞ് എ ഡി 622 മദീനയിലേക്ക് പോയി. എ ഡി 632 ജൂൺ 8 ഹബീബായ നബി വഫാത്തായി. 10 വർഷം മദീനയിൽ പൂർത്തിയാക്കി. ഈ കാലഘട്ടത്തിൽ മുഴുവനും റോമാ സാമ്രാജ്യത്തെ ഒരു സ്ഥലത്തല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഈ പ്രയാസകരമായ രോഗം ബാധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഹബീബായ നബി ഇത് പറയുന്നത്. തന്റെ പരിസരത്ത് മുഴുവനും ഈജിപ്തിനെ ബാധിച്ചിട്ടുള്ള മഹാമാരി, ഒരു ഭാഗത്ത് ഈജിപ്തിനെ ചരിത്രം കണ്ട മഹാമാരി അപ്പുറത്ത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പുറത്താകട്ടെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ തുർക്കിയാണ്. തുർക്കി എന്നാൽ മദീനയിൽ നിന്നും മക്കയിൽ നിന്നും വെളിപ്പാടകലെയാണ്. അതാണ് അക്കാലത്തെ ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ തലസ്ഥാനം. തന്റെ പരിസരത്തെ റോമാ സാമ്രാജ്യത്തെ ഒരു നിലക്ക് പ്ലേഗ് കാർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടേം. ഒന്നാം ടേമിൽ പ്ലേഗ് അവസാനിക്കുന്നതെന്ന എ ഡി 750 പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് എ ഡി 632 ജൂൺ 8 അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. പിന്നെയും 118 വർഷം കഴിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ എ ഡി 541 മുതൽ എ ഡി 750 വരെയാണ് ഒന്നാം ടേമിൽ 3 നൂറ്റാണ്ടോളം, 2 നൂറ്റാണ്ടിലേറെ നിലനിന്ന ഈ പ്ലേഗ്. എ ഡി 541 മുതൽ 750 വരെ. എ ഡി 571 പുണ്യ റസൂൽ ജനിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഏപ്രിൽ 22 അഥവാ പ്ലേഗ് 541 തുടങ്ങി. ഹബീബായ നബി 571 പൂജാതനായി. പ്ലേഗ് ഹബീബായ നബി 632 വഫാത്തായി. പ്ലേഗ് 750 ഒന്നാം ടേമിൽ, പ്ലേഗ് 750 നിലക്കുന്നു. ലോകത്ത് തൽക്കാലം വിടവാങ്ങുന്നു. അതായത് ഒരു പ്ലേഗിന്റെ ഒന്നാം ടേമിൽ വന്നു പോയ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ പിന്നെ മദീനയിൽ പ്രവേശിക്കുകയില്ല എന്നതിന്റെ ഉദ്ദേശം എന്താ? കടുവ കടുവ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ മദീനയെ സംരക്ഷിക്കുകയാണ് പുണ്യ റസൂൽ. പഠിക്കുന്നവർക്ക് പഠിക്കാം, നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് വിലയിരുത്താം. അപ്പോൾ എന്താ ഈ വാക്കിന്റെ താല്പര്യം? അതവിടെ നടന്നോട്ടെ, നിങ്ങളെ ബാധിക്കില്ല. അതവിടെ നടന്നോട്ടെ, അത് മദീനയെ ബാധിക്കില്ല. ഇന്നല്ല എന്നും ബാധിക്കില്ല. ലോകം കണ്ട, ലോകം മുഴുവനും എന്റേതാണെന്ന് പറയുന്ന റോമാ ചക്രവർത്തിയും റോം ലോകത്തെ മുഴുവനും സമ്പന്നത എന്തൊക്കെയായിരുന്നു അവരുടെ അധികാരം? ഒരു ദിവസം ഒരു സ്വർണത്തിന്റെ കിരീടം, അടുത്ത ദിവസം അടുത്ത സ്വർണത്തിന്റെ കിരീടം, ദിവസം മാറി മാറി സ്വർണ കിരീടം. ഒരു കോട്ട് ഒരു ദിവസം ധരിച്ചാൽ നാളെ അത് ധരിക്കില്ല. എത്രയായിരുന്നു അവരെയൊക്കെ സമ്പന്നത? ഈ സമ്പന്നത മുഴുവനും ഉണ്ടായിട്ട് പോലും ഒന്നാം ടേമിലെ ഈ പ്ലേഗിനെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ പല ഘട്ടങ്ങളിലായി മരിച്ചു. ഈ ഒന്നാം ടേമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പോകുന്നത്, എ ഡി 571 632 ഇടയിൽ. എന്നിട്ട് മദീനക്കാരോട് പറയാണ്, ഇങ്ങോട്ട് വരില്ല, ഇന്നും വരില്ല, എന്നും വരില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ ദൂതനാണെന്നതിന് എന്താണ് ഇനി തെളിവ് വേണ്ടത്? റോമാ സാമ്രാജ്യമല്ല, പേർഷ്യൻ സാമ്രാജ്യമല്ല, ലോകം മുഴുവനും അന്ത്യനാൾ വരെ പ്ലേഗ് നടന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മദീന കൃത്യമായും സംരക്ഷിത പ്രദേശമാണ്. വൈരനിര്യാതന ബുദ്ധികൾ മാറ്റിവെച്ച് നിഷ്പക്ഷമായി പഠിക്കാൻ ലോകത്തെ ചരിത്ര വിദ്യാർത്ഥികളോട് വളരെ വിനയത്തോടെ ഞാൻ ഉപദേശിക്കുകയാണ്. ഈ മഹാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ തിരുദൂതനല്ലെങ്കിൽ പിന്നെ ആരാണ് അള്ളാഹുവിന്റെ ദൂതരായി ഭൂമിയിൽ ഉണ്ടാവുക? ഇതൊരു അള്ളാഹുവിന്റെ പ്രവാചകനല്ലാതെ പറയാൻ കഴിയാത്ത കാര്യമാണ്. എന്താണ് തിരുദൂതർ പറയുന്നത്? ലോകത്തിന്റെ നാനാഭാഗത്തും പ്ലേഗ് നടന്നുകൊള്ളട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അത് ഞാൻ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അന്ത്യനാൾ വരെ മദീന പ്രൊട്ടക്റ്റഡ് പ്രദേശമായിരിക്കും. എന്നെ
കാത്ത് കെട്ടിക്കിടന്ന നാടാണിത്. എനിക്ക് അഭയം നൽകിയ നാടാണ്. എന്നെ കാത്ത് ആയിരക്കണക്കായ വർഷങ്ങളായി മാനവ സമൂഹം എനിക്ക് വേണ്ടി കാത്തിരുന്ന നാടാണ്. വേദങ്ങളിലെല്ലാം, ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ, വേദങ്ങളിൽ, സ്മൃതികളിൽ എൻ്റെ മഹത്വത്തെ കുറിച്ച് എനിക്ക് അഭയം നൽ നാട് എന്ന് ലോകത്ത് പരാമർശമുള്ള നാടാണ് എന്നൊക്കെ ഉത്സാരം മദീനയെ അത് ബാധിക്കുകയില്ല. എനിക്ക് ജന്മം നൽകിയ മക്കായും ഒരഭിപ്രായ പ്രകാരം മദീന വളരെ കൃത്യമാണ്. മദീനയിൽ ഒരിക്കലും ലം യുങ്കൽ അനാഹദീൻ വളരെ കൃത്യമാണ്. മദീനയിൽ ഒരു കാരണവശാലും പ്ലേഗ് ബാധിക്കുകയില്ല. പ്ലേഗിനെ കുറിച്ച് കൃത്യമായ ധാരണ ഹബീബായ നബിക്കുണ്ട്. കാരണം ഒന്നാം പ്ലേഗിന്റെ കാലഘട്ടത്തിലല്ലേ പുണ്യ റസൂൽ വരുന്നത്. ഏടിയ 571 മുതൽ 632 വരെയാണ് ആ മഹാജീവിതം ലോകത്ത് നടന്നിട്ടുള്ളത്. പ്ലേഗോ 541 മുതൽ 750 വരെ. അഥവാ പേർഷ്യൻ സാമ്രാജ്യവും റോമ സാമ്രാജ്യവും യൂറോപ്പും ലോകം മുഴുവനും പ്ലേഗ് കൊണ്ട് ബുദ്ധിമുട്ടിയാലും അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. നിങ്ങൾ പേടിക്കേണ്ടതേയില്ല. ഒരിക്കലും അതിൻ്റെ രോഗാണുവിന് പോലും മദീനയിൽ പ്രവേശിക്കാൻ കഴിയില്ല. മദീന എന്നെ കൊണ്ട് സംരക്ഷിത പ്രദേശമാണെന്നാണ് ഇതിൻ്റെ ഉത്സാരം. നേരത്തെ ബൈബിൾ അടക്കം പ്രസ്താവിച്ച കാര്യം നാം കണ്ടു കഴിഞ്ഞു. എൻ്റെ മഹാനായ പ്രവാചകൻ ദാവീദ് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഗാദി എന്ന വേറൊരു പ്രവാചകനെയും ബൈബിൾ അവിടെ പറയുന്നുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരഭിപ്രായം 70,000, ഒരഭിപ്രായം 100,000. ഒരൊറ്റ ദിവസം മാത്രം ജെറൂസലേം എന്ന സ്വർഗീയ പട്ടണത്തിൽ പ്രവാചകന്മാർ ജീവിച്ചിരിക്കവേ മരിച്ചത് 100,000 ആളുകളാണ്, അല്ലെങ്കിൽ 70,000. എന്നാൽ പുണ്യ പ്രവാചകന്റെ മദീനയോ അന്ത്യനാൾ വരെ എന്റെ മദീനയിൽ പ്ലേഗിന്റെ ഒരു രോഗാണുവിന് പോലും പ്രവേശിക്കാൻ കഴിയില്ലെന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം AD 632 June 8 വഫാത്തായി. എന്നാൽ 7 വർഷം കഴിഞ്ഞപ്പോൾ മുസ്ലിം ജനസാമാന്യത്തെ പ്ലേഗ് പിടികൂടി. മദീനയിൽ വെച്ചല്ല, മദീനക്ക് പുറത്ത്. അന്ന് മുസ്ലിമീങ്ങളിൽ വലിയ ഒരു ശതമാനം ആളുകൾ ഷാമിലായിരുന്നു, അല്ലെങ്കിൽ യർമൂക്കിലായിരുന്നു. വലിയ വലിയ കൊമ്പന്മാർ, വലിയ വലിയ നേതാക്കന്മാർ. AD 639 25,000 മുസ്ലിംകളാണ് മദീനക്ക് പുറത്ത് പ്ലേഗ് ബാധിച്ച് മരിച്ചിട്ടുള്ളത്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ കൃത്യമായി 7-ാമത്തെ വർഷം. AD 632 പുണ്യ റസൂൽ വഫാത്താവുന്നു. AD 639 ത്വാഊൻ അൻവാസ് എന്ന പേരിൽ പ്ലേഗ് വന്നു. ഏത് ബൈസന്റൈൻ സാമ്രാജ്യത്തിലൂടെ ജസ്റ്റീനിയൻ പ്ലേഗിന്റെ ഭാഗം തന്നെ. AD 631 അന്ന് വലിയ വലിയ മഹാന്മാരായ പല സ്വഹാബികളും മദീനക്ക് പുറത്തായിരുന്നു. അവരെല്ലാം പ്ലേഗിൽ ബാധിച്ച് അനവധി ആളുകൾ മരിച്ചു. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം കണ്ട ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് പറയപ്പെട്ട മഹാനായ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അന്ന് മദീനക്ക് പുറത്താണ്, ഷാമിലാണ്, പ്ലേഗ് ബാധിച്ച് മരിച്ചു. നിങ്ങൾക്കറിയാലേ അബൂ ഉബൈദയെ. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, മഹാനായ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആ മരണവേളയിൽ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഖലീഫ ആരാണ്? മൂന്നാമത്തെ ഖലീഫ പറഞ്ഞു തരണം. അപ്പോൾ ഖലീഫ പറഞ്ഞു, എനിക്കറിയില്ല. ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ലജഅൽതുഹു ഖലീഫത്തുൽ മുഅ്മിനീൻ. ഇന്ന് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഖലീഫ എന്ന് ഞാൻ നിസ്സംശയം പറയും. എന്തുകൊണ്ട്? അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണെന്ന് പുണ്യ റസൂൽ പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര വലിയ മഹാനാണ് അബൂ ഉബൈദ. പക്ഷേ ഷാമിൽ വെച്ച് മരിച്ചു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിന്റെ 7-ാമത്തെ വർഷം 639 എങ്ങനെ മരിച്ചു? പ്ലേഗ് ബാധിച്ച് മരിച്ചു. അബൂ ഉബൈദയുടെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരൻ ശുറഹ്ബീൽ ബിൻ ഹസന അതേ ദിവസം മരിച്ചു. അബൂ ഉബൈദ മരിച്ച അതേ ദിവസം തന്നെ ഷാമിൽ വെച്ച്, യർമൂക്കിൽ വെച്ച് മഹാനായ ശുറഹ്ബീൽ ബിൻ ഹസന മരിച്ചു. റളിയല്ലാഹു അൻഹു പ്ലേഗ് ബാധിച്ച് തന്നെ മരിച്ചു. അത് മാത്രമോ? അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, എന്റെ സമുദായത്തിൽ ഹലാലും ഹറാമും വിവച്ഛേദിച്ചറിയുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ മഹാനായ മുആദ് ബിൻ ജബലാണെന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാദാ മുആദ് യഅതി യൗമൽ ഖിയാമ അമാമ ഉലമായി, എന്റെ മുആദ് അന്ത്യനാളിൽ എല്ലാ പണ്ഡിതന്മാരുടെയും മുന്നിൽ നടന്നാണ് എന്റെ അരികിൽ വരിക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അങ്ങനെയുള്ള മഹാനായ മുആദ് ബിൻ ജബൽ പ്ലേഗ് ബാധിച്ച് മരിച്ചു. പക്ഷേ
മദീനയിലല്ല, പ്ലേഗ് ഷാമിൽ വരുമ്പോൾ അദ്ദേഹം ഷാമിലായിരുന്നു. അങ്ങനെ ആ ഷാമിലെ പ്ലേഗിൽ പിടിപെട്ട് AD 639 മഹാനായ മുആദ് ഇബ്നു ജബൽ മരിച്ചു. മാത്രമോ അദ്ദേഹത്തിന്റെ പൊന്നുമോനായ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് മരിച്ചു, ദിറാർ ഇബ്നു അസ്വർ മരിച്ചു, ആമിർ ഇബ്നു അബി വഖാസ് മരിച്ചു, യസീദ് ഇബ്നു അബി സുഫിയാൻ മരിച്ചു റളിയല്ലാഹു അൻഹു. കുബാരിങ്ങളായ അനവധി അനവധി സ്വഹാബികൾ. അപ്പോൾ ഇത് മുസ്ലിം എന്ന മനുഷ്യന്റെ പ്രത്യേകതയല്ല, അങ്ങനെ ഒരു ജാതിയും മതമൊന്ന രോഗങ്ങൾക്കില്ല. പക്ഷേ മദീനയുടെ പ്രത്യേകതയാണ്, മദീന എന്റെ മണ്ണാണ്, ഞാൻ ഇരിക്കുന്ന മണ്ണാണ്, ഞാൻ കിടക്കുന്ന മണ്ണാണ്, അവിടെ ഒരിക്കലും പ്ലേഗ് വരികയില്ലെന്ന് പുണ്യ റസൂൽ തെളിയിച്ചു. അന്ത്യനാൾ വരെ അത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. 25,000 മുസ്ലിം സൈന്യം ആ തഹൂനിൽ ആ പ്ലേഗിൽ ഷാമിൽ മരിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ കിരാതവാഴ്ചക്കെതിരെ ഷാമിൽ സമരം നടത്തുകയാണ് മുസ്ലിം പട്ടാളക്കാർ. ഖലീഫയാകട്ടെ മദീനയിലാണ്, സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മദീനയിലേക്ക് പോക്ക് വരവുകൾ സ്വാഭാവികമായി ഉണ്ടാകും. ചിലപ്പോൾ പ്ലേഗാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രവാചകന്റെ കൽപ്പന പാലിക്കും, സ്വാഭാവികമാണ്. നിങ്ങളൊരു നാട്ടിൽ പ്ലേഗ് ഉണ്ടെന്നറിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ശരി, പക്ഷേ പ്ലേഗാണെന്ന് അറിയുന്നതിന് മുമ്പോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരും, സ്വാഭാവികമായും. ഷാമിന്റെ യർമൂക്കിന്റെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ മദീന, എത്ര ആളുകൾ വരാൻ സാധ്യതയുണ്ട്? തീർത്ഥാടകർ, സൈനികർ, ഖലീഫയെ മുഖം കാണിക്കേണ്ടവർ. പക്ഷേ ഒരാളെ കൊണ്ട് പോലും ഒരു രോഗാണു മദീനയിൽ പ്രവേശിച്ചിട്ടില്ല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. വലായദുഹുലന്നഹത്താവൂൻ, അന്ത്യനാൾ വരെ എന്റെ മദീന സംരക്ഷിത പ്രദേശമായിരിക്കും. മഹാമാരിയായ പ്ലേഗ് എന്റെ മദീനയെ ബാധിക്കുകയില്ലെന്ന്, മദീനയിൽ പ്രവേശിക്കുകയില്ല, ഒരു രോഗാണു പോലും മദീനയിൽ പ്രവേശിക്കുകയില്ല എന്ന ലോക ജനത പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ പ്രഖ്യാപനങ്ങളെ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായ ഒരു വിഷയമാണിത്. ഷാമിൽ മാത്രമല്ല, ഇറാഖിൽ, സിറിയയിൽ, ഈജിപ്തിലെല്ലാം സംഹാര താണ്ഡവമാടി ഈ കാലഘട്ടത്തിൽ ഈ പ്ലേഗ് തന്നെ. പാൾവാംബാസ് ഷാമിൽ മാത്രം നിന്നില്ല, അതേ സമയത്ത് ഷാമിന്റെ മറ്റൊരു ഭാഗമായ സിറിയയിലേക്ക് പോയി. ഒരു ഭാഗത്ത് ഇറാഖിൽ വന്നു, ഒരു ഭാഗത്ത് ഈജിപ്തിൽ വന്നു. 25,000 മുസ്ലിം സൈനികർ മരിച്ചു എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കായ ആളുകളെ ജീവനെടുത്താണ് AD 639 മഹാമാരി അവർ താൽക്കാലികമായി അവസാനിക്കുന്നത്. പക്ഷെ അത് താൽക്കാലികമായി പോയി എന്നേ ഉള്ളൂ, വീണ്ടും വന്നു. AD 639 തൽക്കാലം അവസാനിച്ചുവെങ്കിലും 21 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് കൂഫയിൽ മുളപൊട്ടി. AD 607 കൂഫയിൽ അനേകായിരം ആളുകൾ ദിനേന മരിച്ചു. കൂഫയിൽ സംഹാര നൃത്തമാടി, താണ്ഡവമാടി ഈ പ്ലേഗ്. കൂഫയെ നമുക്കറിയാമല്ലോ, മദീനയുമായി വളരെ അടുത്ത ബന്ധമുള്ള പ്രദേശമാണത്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, അമവിയ ഖിലാഫത്തിന്റെ കേന്ദ്രമാണ് അക്കാലത്തെ ഇറാഖ്, മദീനയുമായി വളരെ ബന്ധമുള്ള പ്രദേശമാണ്. മാത്രമല്ല, പല കാര്യങ്ങൾ കൊണ്ട് മദീനയിലേക്ക് എപ്പോഴും ആളുകൾ പോവുകയും വരികയും ചെയ്യുന്ന പ്രദേശമാണ്. എന്നിട്ട് പോലും ഒരാളിലൂടെ പോലും ഒരു രോഗാണു മദീനയിൽ പ്രവേശിച്ചില്ല. AD 670 തഹൂനുൽ കൂഫ, അനേകായിരങ്ങൾ അതിൽ മരിച്ചിട്ടുണ്ട്. AD 670 മുതൽ AD 673 വരെ കൂഫയിൽ. നമുക്കറിയാമല്ലോ കൂഫയും മദീനയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്താണ്. മാത്രമല്ല, അമവിയ ഖിലാഫത്ത് നടക്കുന്ന കാലഘട്ടമാണ്. അമവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈറ്റിലും പോറ്റിലുമായ പ്രദേശങ്ങളല്ലേ അതല്ല സിറിയയും കൂഫയുമെല്ലാം. എന്നിട്ടും ഒരു രോഗാണ് പോലും AD 670 മുതൽ AD 673 വരെ പാവുനുൽ കൂഫ എന്ന ഈ ജസ്റ്റീനിയൻ പ്ലേഗിന്റെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന, ഒരു ഭാഗത്ത് മുങ്ങുമ്പോൾ ഒരു ഭാഗത്ത് വീണ്ടും പോകുന്നു. അതെല്ലാം AD 541 തുടങ്ങിയ ജസ്റ്റീനിയൻ പ്ലേഗിന്റെ ഭാഗമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ട്. ഒരു രോഗാണ് പോലും ഒരു സഞ്ചാരിയിലൂടെ, ഒരു തീർത്ഥാടകനിലൂടെ, ഒരു സൈനികനിലൂടെ മദീനയിൽ പ്രവേശിച്ചില്ല, തീർന്നില്ല, വീണ്ടും വന്നു. AD 688 89 കാലഘട്ടങ്ങളിൽ ബസറയിൽ, ഇറാഖിലെ പ്രധാനപ്പെട്ട പട്ടണം, മദീനയുമായി വളരെ ബന്ധമുള്ള പട്ടണം, സ്വർഗീയ കവാടങ്ങളെ പോലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത് മദീനയുടെയും ബസറയുടെയും ഇടയിലുള്ളത് പോലെയാണ് സ്വർഗത്തിന്റെ കവാടങ്ങളുടെ ദൂരം, അതിന്റെ വീതി എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ബസറ പട്ടണത്തിൽ
AD 688 89 വർഷങ്ങളിൽ വന്നു ത്വാഉനുൽ ജാരിഫ് വയലന്റ് പ്ലേഗ്. വയലന്റ് പ്ലേഗ് എന്ന് പറയാനുള്ള കാരണം എന്താ? 4 ദിവസങ്ങൾ കൊണ്ട് മരിച്ചത് 73,000 ആളുകളാണ്. 4 ദിവസം കൊണ്ട് ത്വാഉനുൽ ജാരിഫ് വയലന്റ് പ്ലേഗ് വന്നു. AD 688 89 ബസറയിൽ വയലന്റ് പ്ലേഗിൽ മരിച്ചത് 4 ദിവസം കൊണ്ട് 73,000 ആളുകൾ. മുസ്ലിം മദീന പ്രദേശം, എപ്പോഴും മദീനയുമായി വളരെ അടുത്ത ബന്ധമുള്ള പ്രദേശം. എന്നിട്ട് ഒരു രോഗമാണ് പോലും മദീനയിൽ വരികയോ ഒരാൾക്ക് പോലും മദീനയിൽ രോഗം ബാധിക്കുകയോ ചെയ്തില്ല. ഓരോ വക്കത്തിലും ആയിരക്കണക്കായ ജനാസകളാണ് പള്ളിയിൽ കൊണ്ടുവന്നത്. ഓരോ വക്കത്തിലും മയ്യത്ത് നിസ്കരിക്കാൻ ആയിരക്കണക്കായ ജനാസകൾ വയലന്റ് പ്ലേഗിന്റെ കാലഘട്ടത്തിൽ. ചിന്തിച്ചാലറിയാമല്ലോ, 4 ദിവസം കൊണ്ട് ഒരു കൊച്ചുപട്ടണം ബസറ അറിയാമല്ലോ. ഇന്നത്തെ ബസറ തന്നെ അത്ര വലിയ ഒരു പട്ടണം ഒന്നുമല്ല, സാധാരണ ഒരു പണമാണെന്ന് മാത്രം. അപ്പോൾ അക്കാലത്തെ ബസറ പട്ടണം എത്ര ചെറുതായിരിക്കും. ആ ബസറയിൽ 4 ദിവസങ്ങൾ കൊണ്ട് മരിച്ചത് 73,000 ആളുകൾ. ഓരോ വക്കത്തിനും ആയിരക്കണക്കായ ജനാസകൾ പള്ളിയിൽ നിസ്കരിക്കാൻ. മദീനയുമായി വളരെ ഹൃദയബന്ധമുള്ള നാട്, എപ്പോഴും പോക്കുവരവുള്ള നാട്, ഏറ്റവും പ്രധാനപ്പെട്ട നാട്, പുണ്യ റസൂലിന് വളരെ ബന്ധമുള്ള നാട്. ലോകം കണ്ട ഫഖീഹും മുഹദ്ദിഥുമായിരുന്ന മഹാനായ സയ്യിദുത് താബിഈനായ ഹസനുൽ ബസറിയുടെ നാട്. അത്രയേറെ മുസ്ലിമീങ്ങൾക്ക് ബന്ധമുള്ള നാട്. ഒരു രോഗാണ് പോലും ഈ കാലഘട്ടത്തിൽ ബസറയിൽ നിന്ന് മദീനയിൽ പ്രവേശിച്ചില്ല. AD 541 പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 30 വർഷങ്ങൾക്ക് മുമ്പ് റോമ സാമ്രാജ്യത്തിൽ ആരംഭിക്കുകയും പിന്നെ അറേബ്യയെയും ഷാമിനെയും പിടിച്ചു കുലുക്കുകയും ചെയ്ത ജസ്റ്റീനിയൻ പ്ലേഗ് വീണ്ടും വന്നു. AD 706 പ്ലേഗ് ഓഫ് മെയ്ഡൻസ്. എന്താ ഈ പ്ലേഗ് ഓഫ് മെയ്ഡൻസ്? തൗനുൽ ഫതയാത്ത് യുവതികളുടെ പ്ലേഗ്. ചില്ലറ ദിവസങ്ങൾ കൊണ്ട് AD 706 ആയിരക്കണക്കായ യുവതികളെ ഈ പ്ലേഗ് കൊന്നൊടുക്കി. AD 706 പ്ലേഗ് ഓഫ് മെയ്ഡൻസ്. തൗനുൽ ഫതയാത്ത് ബസറയിൽ വന്നു പ്ലേഗ് ഓഫ് മെയ്ഡൻസ്. ആയിരക്കണക്കായ യുവതികളെ ദിവസങ്ങൾ കൊണ്ട് കൊന്നൊടുക്കിയ പ്ലേഗ് ബസറയിൽ വന്നു. തൊട്ടടുത്താണ് മദീന, വന്നില്ല. അത്രയും വലിയ പ്ലേഗ് ആയിരുന്നു തൗനുൽ ഫതയാത്ത്. എവിടെയാ വന്നത്? ബസറയിൽ. എന്നാൽ ഒരാണിനെയോ ഒരു പെണ്ണിനെയോ മദീനയിൽ ബാധിച്ചില്ല. പുണ്യ റസൂലിന്റെ വാക്ക് എത്ര ഭദ്രമാണ്! ഒരു കാലത്തും മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല തന്നെ. AD 706 പ്ലേഗ് ഓഫ് മെയ്ഡൻസിന് ശേഷം AD 716 വീണ്ടും വന്നു ഇറാഖിൽ പ്ലേഗ്. ബസറയിൽ വന്നു, ഇറാഖിൽ വന്നു, അറബ് ലോകത്തെ പിടിച്ചു കുലുക്കിയ പ്ലേഗ്. പക്ഷേ AD 716 വന്ന പ്ലേഗും ഒരാൾക്ക് പോലും മദീനയിൽ വന്നില്ല. അഥവാ ജസ്റ്റീനിയൻ പ്ലേഗിന്റെ ഭാഗമായി AD 541 തുടങ്ങിയ പ്ലേഗ് റോമ സാമ്രാജ്യത്തിലാണ് തുടങ്ങിയതെങ്കിലും അറബ് ലോകത്തെയും ഷാമിനെയും ഇറാഖിനെയും ഈജിപ്തിനെയും പല ഘട്ടങ്ങളായി അത് പിടിച്ചു കുലുക്കിയിട്ടുണ്ടെങ്കിൽ പോലും പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു കുട്ടിക്ക് പോലും പ്ലേഗ് ബാധിച്ചില്ല എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഞാനിവിടെ പറയുന്നത് എല്ലാവരും ഈ പ്രഭാഷണത്തിൽ നിന്ന് പഠിക്കണം. ഇത് കേവലം മതത്തിന് വേണ്ടി, ഒരു മതവിഭാഗത്തിന് വേണ്ടി പറയുന്നതല്ല. മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ഇതൊരു സുവാർത്തയാണ്, ഇതൊരു സന്ദേശമാണ്. അള്ളാഹുവിന്റെ സത്യദീൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ എത്രമേൽ സത്യവാനായിരുന്നു എന്നതിന് വളരെ വ്യക്തമായ ഒരു പ്രാപഞ്ചിക ദൃഷ്ടാന്തമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് പറയുമ്പോൾ മദീനയുടെ ഭൂമിശാസ്ത്രം കൂടി നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് മദീനയുടെ ഭൂമിശാസ്ത്രം? മദീന ഉൾക്കൊള്ളുന്ന അറബ് പ്രദേശം, ഹിജാസും പരിസരവും. എന്താണ്? പ്രധാനമായും 3 അതിപ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ചുറ്റിപ്പണഞ്ഞ് നിൽക്കുന്ന പ്രദേശമാണത്. ഒരു ഭാഗത്ത് ചെങ്കടൽ, ഒരു ഭാഗത്ത് അറബിക്കടൽ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മഹാസമുദ്രം, വേറൊരു ഭാഗത്ത് പേർഷ്യൻ ഉൾക്കടൽ. സ്വാഭാവികമായും ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവനും സഞ്ചാരികൾ വരുന്ന തുറമുഖങ്ങളാണ് ഈ പ്രദേശം, പരിസരം മുഴുവനും. സാധാരണയായി മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ എല്ലാവരും സഞ്ചാരികർ, തീർത്ഥാടകർ, കച്ചവടക്കാർ, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടേയിരിക്കുന്ന പ്രദേശമാണ് അറബ് സമൂഹം. അതിന്റെ ഹൃദയമാണ് സത്യത്തിൽ മദീന. അപ്പോൾ ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഏത് രോഗവും
പടരാൻ സാധ്യതയുള്ള പ്രദേശമാണ് മദീന. നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇപ്പോഴാണല്ലോ മനുഷ്യനെ എയർപോർട്ട് ഉപയോഗിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ എയർപോർട്ടിനേക്കാൾ ജനങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നത് അക്കാലത്ത് സീ പോർട്ടുകളാണ്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇജാദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവലംബാർഹമായത് സീ പോർട്ടുകളാണ്. തുറമുഖങ്ങൾ നാല് ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗവും, ഒരു ഭാഗത്തെ ചെങ്കടൽ അനവധി തുറമുഖങ്ങൾ, ഒരു ഭാഗത്തെ ഇന്ത്യൻ മഹാസമുദ്ര അറബിക്കടൽ ധാരാളം തുറമുഖങ്ങൾ, ഒരു ഭാഗത്ത് പേർഷ്യൻ ഉൾക്കടൽ. എവിടെ നിന്നും സഞ്ചാരികൾ വരും? ലോകരാജ്യങ്ങളിലെ ഏത് സഞ്ചാരിയും ഏത് കച്ചവടക്കാരനും മുസ്ലിമും അമുസ്ലിമും എല്ലാവരും എല്ലായ്പ്പോഴും വന്നു പോകുന്ന സ്ഥലമാണത്. ആ കാലത്തെ നമുക്കറിയാമല്ലോ, ജസ്റ്റീനിയൻ പ്ലേഗ് ലോകരാജ്യങ്ങളിലെല്ലാം സംഹാരം നൃത്തമാടിയിരുന്ന താണ്ഡവമാടിയിരുന്ന കാലഘട്ടവും കൂടി. എന്നിട്ടാണ് മദീനയിൽ ഒരു രോഗമാണ് പ്രവേശിച്ചില്ല. ഇതാണ് മദീനയുടെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ബാലിക്കേറാം മൂലയല്ല മദീന. ലോകത്തേറ്റവും കൂടുതൽ പ്രധാനമായ തുറമുഖങ്ങളായിരുന്നു, ഏറ്റവും കൂടുതൽ സഞ്ചാരികളിൽ വരുന്ന പ്രദേശങ്ങളായിരുന്നു ഇതെല്ലാം. എന്നിട്ടും ആ ടേമോ ഏറ്റവും കൂടുതൽ സംഹാര താണ്ഡവമാടിയ പ്ലേഗിന്റെ കാലഘട്ടം കൂടി. എന്നിട്ടാണ് ഒരു രോഗമാണ് മദീനയിൽ പ്രവേശിക്കാത്തത്. അതുകൊണ്ട് ചിന്തിക്കുക എത്ര വലിയ യാഥാർത്ഥ്യമാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹാദിഹി മിനൽ മുഅ്ജിസാതിൽ മുഹമ്മദിയ. ഇത് പുണ്യ റസൂലിന്റെ അത്ഭുതകരമായ മാനുഷികമായ ദൃഷ്ടാന്തമാണ്. ഇനി സീപോർട്ട് മാത്രമല്ല, കരമാർഗം പരിശോധിച്ചു നോക്കിയാലോ ലോകത്തെ എല്ലാവിധ ചരക്കുകളും കാപ്പിലക്കൂട്ടങ്ങൾ പോയിരുന്ന ഏരിയയാണ് മദീന. ഇന്ത്യയിൽ നിന്നും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നേരെ ചരക്കുകൾ ഏഡൻ തുറമുഖത്ത് വരും. ഏഡൻ തുറമുഖത്ത് നിന്നോ നേരെ ആ ചരക്കുകൾ മുന്നോട്ട് പോകും. കരമാർഗം എങ്ങനെയാ കരമാർഗത്ത് പോവുക? നേരെ മക്ക മദീനയുടെ പരിസരത്തൂടെ അങ്ങനെ പോകും. ഏതുവരെ? മെഡിറ്ററേനിയൻ തീരത്തുവരെ. ചിലപ്പോൾ അത് അലക്സാണ്ട്രിയ ആയിരിക്കും, ചിലപ്പോഴോ അത് ഡമാസ്കസ് ആയിരിക്കും. ഈ പ്രദേശങ്ങളിലേക്ക് ചരക്കുകൾ കാപ്പിലെ കൂട്ടങ്ങൾ പോയാൽ കച്ചവടക്കാർക്ക് വലിയ ലാഭകരമായിരിക്കും. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചരക്കുകൾ എത്രയും പെട്ടെന്ന് യൂറോപ്പിലെത്താൻ മക്ക മദീന പരിസരങ്ങളെ ആശ്രയിക്കുന്നതാണ് നല്ലത്. തിരിച്ചിങ്ങോട്ടും യൂറോപ്പിലെ ചരക്കുകൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അറേബ്യയിലും എത്തിക്കാനും ഇത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട മാർഗം. അപ്പോൾ യൂറോപ്പിലെ രോഗങ്ങൾ മക്ക മദീനയിൽ പടരാൻ ഏറ്റവും നല്ല സാധ്യതയുണ്ടായിരുന്നു. ചൈനയിലും ഏഷ്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഉടലെടുക്കുന്ന രോഗങ്ങളും പ്രയാസങ്ങളും പകർച്ചവ്യാധികളും എല്ലാം പെട്ടെന്ന് പടർന്നു പിടിക്കാനും സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എന്തായിട്ട് കൂടി ഒരു പ്ലേഗിന്റെ രോഗമാണ് മദീനയെ ബാധിച്ചില്ല എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം സംഭവിക്കും. എന്തുകൊണ്ട്? അവിടെ മക്ക മദീനയുള്ള വഴികളെ പരിസരങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അഥവാ ഏഡൻ തുറമുഖത്ത് നിന്ന് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് മക്ക മദീന വഴി പരിസരത്തൂടെ പോകുന്ന കച്ചവട വഴിയെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും കച്ചവടക്കാർക്ക്. എന്തുകൊണ്ട്? ഇന്ത്യയും ചൈനയും ശ്രീലങ്കയും അടക്കമുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ ചരക്കുകൾ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് ലഭിക്കുന്ന ചരക്കുകൾ യൂറോപ്പിലെത്തിക്കണമെങ്കിൽ ആഫ്രിക്ക നേരെ ചുറ്റണം, ഇന്ത്യൻ മഹാസമുദ്രം മുഴുവനും കടക്കണം, എന്നിട്ട് അറ്റ്ലാന്റിക്കിൽ പ്രവേശിക്കണം, അറ്റ്ലാന്റിക് മുഴുവനും ചുറ്റണം, എന്നിട്ട് നേരെ മെഡിറ്ററേനിയയിൽ പ്രവേശിക്കണം, എന്നിട്ടേ യൂറോപ്പിലെത്തിക്കാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ചരക്കുകൾക്ക് 6 മാസം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ ചരക്കുകൾക്ക് സമയമെടുക്കും. ഇവിടെയാകട്ടെ, ഏഡൻ തുറമുഖത്ത് നിന്ന് നേരെ മെഡിറ്ററേനിയയിലേക്ക് ചില്ലറ ദിവസങ്ങൾ കൊണ്ട് കാര്യം നടക്കും. കാഫില കിട്ടിപ്പോയാൽ മതിയാകും. ഈ കാഫില കൂട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 6 മാസമോ 8 മാസമോ 1 വർഷമോ നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം മുഴുവനും ചുറ്റണം, എന്നിട്ടോ അറ്റ്ലാന്റിക് ചുറ്റണം, എന്നിട്ട് മെഡിറ്ററേനിയയിൽ പ്രവേശിക്കണം, എന്നിട്ട് യൂറോപ്പിലെത്തിക്കാൻ കഴിയും. അപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഒന്ന്, ഭീകരമായ കടലിന്റെ കാറ്റും കോടും കടൽക്ഷോഭവും പ്രയാസങ്ങളും കപ്പലടക്കം മുങ്ങിപ്പോകുന്ന പ്രയാസങ്ങൾ ഒരു ഭാഗത്ത് ആഫ്രിക്കയെ ചുറ്റണം. കടൽക്കൊള്ളക്കാർ, ആഫ്രിക്കക്കാർ എക്കാലത്തും കടൽക്കൊള്ളക്കാരാണ്. അന്നും ആഫ്രിക്കക്കാർ കടൽക്കൊള്ളക്കാരാണ്, ഇന്നും ആഫ്രിക്കക്കാരിൽ ഒരു വിഭാഗം കടൽക്കൊള്ളക്കാരാണ്. അങ്ങനെയാകുമ്പോൾ ചരക്ക് നഷ്ടപ്പെടുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്യും. 6 മാസമോ 8 മാസമോ സമയവും എടുക്കും, വലിയ നഷ്ടം കച്ചവടക്കാർ ഉണ്ടാകും. മാത്രമല്ല ചരക്കുകൾക്ക് വലിയ വിലയിടേണ്ടി വരും. ഇവിടെയോ
ഏഡൻ തുറമുഖത്ത് നിന്ന് മെഡിറ്ററേനിയൻ തീരത്തേക്ക് ചില്ലറ ദിവസങ്ങൾ കൊണ്ട് മക്ക മദീന വഴിയെ ഉപയോഗപ്പെടുത്തിയാൽ മതിയാവും. ഇപ്പോൾ ലോക സഞ്ചാരികൾ, കച്ചവടക്കാർ, വണിക്കുകൾ, വലിയ വ്യാപാരികൾ, വലിയ വ്യാപാരങ്ങൾ എല്ലാത്തിൻ്റെയും മാർഗമായിരുന്നു മക്ക മദീന പരിസരം. എന്നിട്ടാണ് മദീനയിൽ പ്ലാഗിന്റെ ഒരു ബാക്ടീരിയ പോലും ഈ കാലഘട്ടത്തിൽ ബാധിച്ചിട്ടില്ല എന്ന് പുണ്യ റസൂൽ പറയുന്നത്, അല്ലെങ്കിൽ ബാധിക്കുകയില്ല എന്ന പുണ്യ റസൂലിന്റെ വാക്ക് സാർത്ഥകമാകുന്നത്. മദീനക്കാരാകുന്ന അറബ് സമൂഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്താണ് അവരുടെ സാഹചര്യം? മക്കാ മദീനയുടെ ഒരു പ്രധാനപ്പെട്ട രീതിയിൽ പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അവരുടെ യാത്രകളെ കുറിച്ച് ഒരു പ്രഗത്ഭമായ ഒരു അധ്യായം വന്നിട്ടുണ്ട്. ഉഷ്ണകാലത്ത് മക്കാ മദീനയിലെ പ്രമുഖരും കച്ചവടക്കാരുമെല്ലാം നേരെ ഫലസ്തീനിലേക്ക് പോകും, അല്ലെങ്കിൽ ഡമാസ്കസിലേക്ക് പോകും, സിറിയയിലേക്ക് പോകും, അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് പോകും. ഉഷ്ണകാലത്ത് ശൈത്യകാലം വന്നാലോ നേരെ അവർ യമനിലേക്ക് പോകും. ഉഷ്ണകാലത്ത് ഡമാസ്കസിലേക്കോ ഫലസ്തീനിലേക്കോ പോകും. അവിടെയുള്ള വ്യാപാരങ്ങൾ കാര്യമായി ഈ സന്ദർഭങ്ങളിലാണ് നടക്കുക. ശൈത്യകാലം വന്നാലോ നേരെ യമനിലേക്ക് വരും. യമനിലെ കച്ചവടങ്ങൾ അപ്പോഴാണ് ലോകരാജ്യങ്ങളിൽ കച്ചവടക്കാർ ഉഷ്ണകാലത്താണ് ഈ ഏരിയയിൽ വരിക, ഡമാസ്കസിലും അതേപോലെ ഫലസ്തീനിലും. ശൈത്യകാലത്ത് ലോകരാജ്യങ്ങളിലെ കച്ചവടക്കാർ യമനിൽ വരും. ഈ സന്ദർഭത്തെ അവർ ഉപയോഗപ്പെടുത്തും. അവരുടെ ജീവനോപാധി പലപ്പോഴും അതായിരുന്നു. ഉഷ്ണകാലത്ത് അവർ ഡമാസ്കസിലേക്കും ഫലസ്തീനിലേക്കും പോകുന്നു, ശൈത്യകാലത്ത് അവർ യമനിലേക്ക് പോകുന്നു. അങ്ങനെ അവർ ജീവനോപാധി കണ്ടെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ പ്രദേശങ്ങളെയെല്ലാം വർഷത്തിൽ പലപ്പോഴും കണ്ടുമുട്ടേണ്ട സാഹചര്യങ്ങളുണ്ട്. അവിടെയെല്ലാം ലോകരാജ്യങ്ങളിൽ നിന്ന് കച്ചവടക്കാർ വരുന്നുണ്ട്. ആ രാജ്യങ്ങളിലെല്ലാം താവുൻ പ്ലേഗാകട്ടെ കൊടുമ്പിരി കൊള്ളുന്ന പല സന്ദർഭത്തിലും, എന്നിട്ട് പോലും ഒരു ബാക്ടീരിയ മദീനയിൽ പ്രവേശിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെയാണ് പുണ്യ റസൂലിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ചരിത്രം കണ്ട ഏറ്റവും ഭയാനകമായ പ്ലേഗ് AD 1346 മുതൽ AD 1351 വരെ നടന്നിട്ടുള്ള ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലേഗാണ്. അതായത് ചൈനയിലാണ് ഈ പ്ലേഗ് ആരംഭിക്കുന്നത്. ഏത് കാലഘട്ടത്തിലെയും പ്ലേഗ് വന്നിട്ടുള്ളത് ലഭ്യമായ ചരിത്രം അനുസരിച്ച് ചൈനയിൽ നിന്ന് തന്നെയാണ്. ചൈനയിൽ ആരംഭിച്ചത് ലോക പ്രശസ്തമായ 8000 നീണ്ടു കിടക്കുന്ന സിൽക്ക് റോഡ് വഴി അത് ഡമാസ്കസിലോ അല്ലെങ്കിൽ ഇസ്താൻബുളിലോ എത്തിയിട്ടുണ്ടാകും, കോൺസ്റ്റാന്റിനോപ്പിളിലോ എത്തിയിട്ടുണ്ടാകാം. കരിങ്കടൽ ദ്വീപായ ക്രീമിയയിലെത്തുന്നു. ക്രീമിയയിൽ നിന്ന് നേരെ യൂറോപ്യൻ തീരങ്ങളിലേക്ക് വരുന്നു, മെഡിറ്ററേനിയൻ സമുദ്ര തീരങ്ങളിലേക്ക് വരുന്നു. ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്ലേഗാണിത്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം 60% 30%ത്തിൻ്റെയും ചിലയിടങ്ങളിൽ 30%, ചിലയിടങ്ങളിൽ 40%, ചിലയിടങ്ങളിൽ  60% ജനങ്ങളെ ഇല്ലാതെയാക്കി. ഈ 5 വർഷം കൊണ്ട് ലോകരാജ്യങ്ങളിൽ പ്ലേഗ് പിടിച്ച് മരിച്ചത് ഔദ്യോഗിക കണക്കനുസരിച്ച് 7.5 കോടി ജനങ്ങളാണ് 5 വർഷം കൊണ്ട്. അനൌദ്യോഗിക കണക്കനുസരിച്ച് 20 കോടി ജനങ്ങളാണ്. അക്കാലത്തെ ലോക ജനസംഖ്യ 45 കോടി ജനമാണ്. അതായത് ലോക ജനസംഖ്യയുടെ ഏകദേശം 40% ജനങ്ങളെ ഇല്ലാതെയാക്കി. AD 1346 മുതൽ AD 1351 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചൈനയിൽ നിന്ന് സിൽക്ക് റോഡ് വഴിയാണ് ഇത് വരുന്നത്. ഈ സിൽക്ക് റോഡ് വഴി വരുന്നത് സമർകണ്ട് വഴിയുടെയും ബുഖാറയിലൂടെയും വന്ന് ഒന്നിരിക്കൽ ഡമാസ്കസിൽ വരുന്നു, അല്ലെങ്കിൽ തുർക്കിയിൽ വരുന്നു. സമർകണ്ടാണെങ്കിലും ബുഖാറയാണെങ്കിലും മദീനയുമായി വളരെ ബന്ധമുള്ള പ്രദേശമാണ്. ഡമാസ്കസിൻ്റെയും തുർക്കിയുടെ തീരപ്രദേശത്തിൻ്റെയും കാര്യമൊട്ട് പറയുകയും വേണ്ട. യൂറോപ്പിനെ പിടിച്ചു കുലുക്കി ലോക ജനസംഖ്യയെ അത് കാർന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് 7.5 കോടി ജനങ്ങൾ മരിച്ചിട്ടുണ്ട് 5 വർഷം കൊണ്ട്. ഒരു രോഗമാണ് വരികയോ മദീനയിൽ വരികയോ ഒരാൾ മദീനയിൽ രോഗം ബാധിക്കുകയോ ചെയ്തില്ല. യൂറോപ്യൻ ജനസംഖ്യയെ പകുതിയോ ചിലപ്പോൾ പകുതിയേക്കാൾ കൂടുതലോ, ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് യൂറോപ്യൻ ജനസംഖ്യ 60% നഷ്ടപ്പെട്ടു പോയി. പിന്നെ ആ ജനസംഖ്യ യൂറോപ്പ് റിക്കവർ ചെയ്യുന്നത് ഏകദേശം 200 വർഷം കൊണ്ടാണ്. യൂറോപ്യൻ ജനസംഖ്യയുടെ 60% ജനങ്ങൾ മരിച്ചുപോയി. ചൈനയിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലൂടെ വന്ന് നേരെ യൂറോപ്പിൽ വന്നിട്ടുള്ള രോഗാണുക്കൾ ഈ ബാക്ടീരിയ കൊണ്ട്. പ്ലേഗ് ബാധിച്ച പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളും പട്ടണങ്ങളും വർഷവും ഞാനൊന്ന് ഓടിച്ചു പറയാം.
ഇറ്റലി 1347 ലക്ഷങ്ങൾ മരിച്ചു, റോം 1347, ഫ്രാൻസ് 1348, സ്പെയിൻ 1348. സ്പെയിനെ കുറിച്ച് പറയുമ്പോൾ അറബ് സമൂഹമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു കാലമാണ് സ്പെയിൻ ആ കാലഘട്ടത്തിലുള്ളത്. സ്പെയിൻ 1348, ജർമ്മനി 1348, ബെൽജിയം 1348, ഓസ്ട്രിയ 1348, ഹംഗറി 1348, ഇംഗ്ലണ്ട് 1348, ഡെൻമാർക്ക് 1349, പോർച്ചുഗൽ 1349, പോളണ്ട് 1348, ഹോളണ്ട് 1348, ഹംഗറി 1349, സ്കാൻഡിനേവിയ 1349, ഗ്രീസ്, ഏദൻസ് അടക്കമുള്ള ഗ്രീസ് 1347, ഫ്ലോറൻസ് 1347, റഷ്യ 1346, 47 വർഷങ്ങളിൽ, ഐബീരിയ 1349, ഓസ്ട്രിയ 1349, ബുഡാപെസ്റ്റ് അടക്കമുള്ള ചെക്ക് റിപ്പബ്ലിക്ക് 1349. യൂറോപ്യൻ ജനസംഖ്യയുടെ 60% മരിച്ചിട്ട് മദീനയിൽ ഒരാൾക്ക് രോഗാണു ബാധിച്ചിട്ടില്ല. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പ്ലേഗ് വരുന്നത്, ഏഷ്യൻ രാജ്യങ്ങളിലൂടെ വരുന്നത്, മദീനയുടെ പരിസരത്തൂടെയാണ് വരുന്നത്, സിൽക്ക് റോഡിലൂടെയാണ്. ലോക പ്രശസ്തമായ ചൈനയിൽ നിന്നാരംഭിക്കുന്ന യൂറോപ്പ് വരെ നീണ്ടുപോകുന്ന ഏകദേശം യൂറോപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട മാർഗമായ 8000 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പ്രവിശാലമായ സിൽക്ക് റോഡ്, ചരിത്രമുള്ള സിൽക്ക് റോഡ്. ആ സിൽക്ക് റോഡ് വരുന്നത് ബുഖാറയിലൂടെയും സമർക്കണ്ടിലൂടെയുമാണ്. അതിൻ്റെ ഒരറ്റം ഡമാസ്കസ് ആണ്. ഒരേ ഏരിയയാകട്ടെ, ഫലസ്തീനും അല്ലെങ്കിൽ ഈജിപ്തിന്റെ ഏരിയയുമാണ് അല്ലെങ്കിൽ ഇസ്താൻബുളാണ് ഏറ്റവും അറബുകളുമായി ബന്ധമുള്ള പ്രദേശമാണ്. യൂറോപ്യൻ ജനസംഖ്യയോ 20 കോടി ജനങ്ങൾ ലോകത്ത് മരിച്ചിട്ടുണ്ട്, 1346 മുതൽ 1351 വരെ 20 കോടിയോളം ജനങ്ങൾ, ലോക ജനസംഖ്യ 45 കോടി. ഒരാൾക്ക് പോലും മദീനയിൽ പ്ലേഗ് ബാധിച്ചിട്ടില്ല. യൂറോപ്പിലെ പ്ലേഗ് ആ സാഹചര്യത്തിൽ അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പുറത്ത് അറേബ്യയുടെയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെയും സാഹചര്യം എന്തായിരുന്നു? അവിടെയും അത് നടനമൃത്തമാടി. ഡമാസ്കസ് 1346, ബഗ്ദാദ് 1347, തുർക്കി 1346, കൈറോ 1347, അലക്സാണ്ട്രിയ 1347, ലിബിയ 1348, മൊറോക്കോ 1348, യമൻ 1351, അൾജീരിയ 1347, ജെറുസലേം അടക്കമുള്ള ലോക പ്രശസ്തമായ സ്വർഗീയ പട്ടണം എന്ന് പറയപ്പെടുന്ന ജെറുസലേം 1348, ഗാസ 1348, ഹലബടക്കമുള്ള സിറിയ 1347, അന്തിയോക്ക് 1348, മൗസിൽ 1349. അഥവാ ഒരു ഭാഗത്തെ അറബ് സമൂഹങ്ങളോട് ഏറ്റവും ബന്ധമുള്ള യൂറോപ്പ്, ഒരു ഭാഗത്തോ അറബ് സമൂഹങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, ഷാമിൻ്റെ പ്രദേശങ്ങൾ, അറബ് നാടിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ നടന നൃത്തമാടി. 20 കോടിയോളം ജനങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലുമായി ലോകത്ത് മരിച്ചിട്ട് ഒരാൾ മദീനയിൽ മരിച്ചില്ല എന്നല്ല, ഒരാൾക്ക് പോലും മദീനയിൽ പ്ലേഗ് ബാധിച്ചില്ല. ഇവിടെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നതിൻ്റെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, പഠിക്കുന്നവർക്ക് പഠിക്കാം. എന്താണ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ, ആരാണ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ, എന്താണ് ഇസ്ലാമിൻ്റെ മെസ്സേജ്, ഗൗരവമായി ചിന്തിക്കണം. ഇതൊക്കെ ആർക്കും പഠിക്കാനുള്ള സ്രോതസ്സുകൾ ഇന്നുണ്ട്. ഒന്ന്, വൈരനിര്യാതന ബുദ്ധി മാറ്റിവെച്ച് വളരെ ഗൗരവമായി ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാവുക. ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഈ മഹാ പ്ലേഗിന് കാരണമായ സിൽക്ക് റോഡോ സിൽക്ക് റോഡിന്റെ വഴി നമുക്കറിയാമല്ലോ എത്രമേൽ അടുത്തിട്ടാണ് അത് മദീനയുമായി കിടക്കുന്നതെന്ന് നിങ്ങൾ ഒരു വേള ചിന്തിക്കൂ. 800 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന സിൽക്ക് റോഡ് ചൈനയിലെ ചാങ്ഹാനിൽ നിന്ന് ആരംഭിക്കും, ദുൻഹാങ്ങിലൂടെ കാഷ്കർ വഴി, പിന്നീട് പാമീർ പർവ്വത നിരകളിലൂടെ നേരെ മെറുവിലൂടെ, പിന്നെ ബുഖാറയും പിന്നെ സമർക്കണ്ടും കടന്ന് അറേബ്യയുമായി ഏറെ ബന്ധമുള്ള പേർഷ്യൻ മരുഭൂമികളിലൂടെ നേരെ ഡമാസ്കസിലേക്ക് വരും. അതേപോലെ അത് നേരെ ഇസ്താൻബുളിലേക്ക് വരും. അവിടെ നിന്നാണ് നേരെ യൂറോപ്പിലേക്കുള്ള കടൽ മാർഗത്തിലുള്ള വഴി ഒരുങ്ങുന്നത്. ഇതെല്ലാം അറബ് സമൂഹവുമായി ഏറ്റവും ബന്ധപ്പെട്ട, മദീനയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് പ്രത്യേകിച്ചും. ഇനി മദീനയെ നാം മനസ്സിലാക്കണം.
യൂറോപ്പിലെ ഈ മഹാമാരി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഒന്നാം ടേമായാലും രണ്ടാം ടേമായാലും മൂന്നാം ടേമായാലും ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് പട്ടണങ്ങളെയാണ്. യൂറോപ്യൻ ജനസംഖ്യയിൽ 60% മരിച്ചത് പട്ടണങ്ങളിലാണ്. കക്വാസുല്ലാനം, ആടുകളാടുകളെ മേൽ ചത്ത് വീഴുന്നത് പോലെ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ബാധിച്ചത് പട്ടണപ്രദേശങ്ങളിലാണ്. കോടാനക്കോടി മനുഷ്യർ മരിച്ചത് പട്ടണങ്ങളിലാണ്. അങ്ങനെ വരുമ്പോൾ പട്ടണം എന്ന് പേരുള്ള നാടാണ് മദീന. മദീനയുടെ പേര് തന്നെ പട്ടണം, അൽ മദീന പട്ടണം. പരിശുദ്ധ ഖുർആൻ പോലും മദീനയെ പട്ടണം എന്നല്ലേ പറഞ്ഞത്? മാ കാന ലി അഹ്ലിൽ മദീനത്തി വ മൻ ഹൗലഹും മിനൽ അഅ്റാബ്, സൂറത്തു തൗബ 120-ാമത്തെ വചനം. മാ കാന ലി അഹ്ലിൽ മദീന, മദീന, എന്താ മദീനയുടെ അർത്ഥം? പട്ടണം. എന്തുകൊണ്ട്? ജനങ്ങൾ ഏറ്റവും തിങ്ങി താമസിക്കുന്ന പ്രദേശമല്ലേ പട്ടണം. പട്ടണങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്ലേഗ് ബാധിച്ചത് ഏത് കാലത്തും. കോടാനക്കോടി മനുഷ്യർ മരിക്കാനായ കാരണമായ പ്ലേഗ് ഏത് നൂറ്റാണ്ടിലും വന്നത് പട്ടണങ്ങളിലാണ്. അപ്പോൾ പട്ടണം എന്ന ഒരു പട്ടണമുണ്ടല്ലോ, എന്തുകൊണ്ട് ഈ പട്ടണത്തിൽ വന്നില്ല? അതെന്താ ചിന്തിക്കാത്തത്? പുണ്യ റസൂൽ അതിനെ പട്ടണം എന്ന് പേരാക്കി. അടിസ്ഥാനപരമായി മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. നൂഹ് നബിയുടെ 7-ാമത്തെ പൗത്രനായ യസ്രിബാണ് മദീന എന്ന പ്രദേശത്തെ ആദ്യത്തെ താമസക്കാരൻ എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാലത്തോ പിൽക്കാലത്തോ യസ്രിബിന് മദീന എന്ന പേരില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേരെ പേരെ മകനായ ഇറമിന്റെ മകനായ ഔലിന്റെ മകനായ ഉബൈലിന്റെ മകനായ റാമിന്റെ മകനായ മഹ്ലായിലിന്റെ മകനായ കായിനയുടെ മകനാണ് യസ്രിബ്. അതായത് നൂഹ് നബിയുടെ മകൻ സാമിന്റെ മകൻ ഇറമ്, മകൻ ഇവള്, മകൻ ഉബൈല്, മകൻ റാം, മകൻ മഹലായില്, മകൻ കായിന, മകൻ യസ്രിബ്. അപ്പോൾ നൂഹ് നബിയുടെ 7-ാമത്തെ പൗത്രനാണ് യസ്രിബ്. രാജാവ് താമസിക്കുന്നതാണല്ലോ പട്ടണം. ലോകത്തിന്റെ രാജാവ് മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് രാജാവ് പ്രവേശിച്ചപ്പോൾ യസ്രിബ് എന്ന പേര് മാറി. ഇസ്ലാമിക ദൃഷ്ടിയ ഇപ്പോൾ യസ്രിബ് എന്ന് പറയരുത്. യസ്രിബ് എന്ന് പറയുന്നത് ഗുണകരമല്ല. അനവധി ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയേണ്ടത് മദീന എന്ന. മദീനയുടെ അർത്ഥം എന്താ? സിറ്റി. എല്ലാത്തിനെയും പട്ടണത്തിലേക്ക് ചേർത്ത് പറയും. മദീനയോ ഒന്നിലേക്കും ചേർക്കില്ല. മദീന എന്നാൽ പട്ടണം. ലോകത്തിന്റെ രാജകുമാരൻ താമസിച്ച നാട് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തൊരു നാടിന് മാത്രമാണ് പട്ടണം എന്ന് പേരുള്ളത്. അതാണ് മദീന. മാത്രമല്ല, 622-ലാണ് പുണ്യ റസൂൽ മദീനയിൽ വരുന്നത്. അന്ന് മുതൽ ഇന്നുവരെയും ലോകത്തെ ഏറ്റവും കൂടുതൽ ആകർഷക കേന്ദ്രമാണ് മദീന. ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവനും എല്ലാവരെയും ആകർഷിക്കുന്ന നാടാണ് മദീന. 622-ൽ പുണ്യ റസൂൽ മദീനയിൽ വന്നു. അന്ന് മുതൽ എന്ന് വരെയും എന്നും എക്കാലത്തും മദീനയിലേക്ക് ഒഴുകി വരുന്ന ജനത്തെ കുറിച്ച് ഖുർആൻ പോലും പറഞ്ഞല്ലോ, ലോകരാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുകയാണ് മദീനയിലേക്ക്. അന്ന് മുതൽ എക്കാലത്തും നടക്കുന്നു. അപ്പോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ പട്ടണം ഏതാ? മദീന. മദീനയിലേക്ക് ലോകം ഒഴുകി വന്നതുകൊണ്ട് ഹിജ്റ 9-ാം വർഷത്തിന് ആമുൽ വുഫൂദ് എന്ന് പോലും പേരുണ്ടായി. മദീനയിലേക്ക് ലോകത്തിന്റെ ഒഴുക്കു കണ്ടാണ് പുണ്യ റസൂൽ വഫാത്താവുന്നത്. ആ രാജ്യങ്ങളിലെല്ലാം എക്കാലത്തും നൂറ്റാണ്ടുകളിൽ ലോകത്തെ പിടിപെട്ട മഹാമാരി ദുരന്തങ്ങൾ ഉണ്ടായിട്ട് ഒരു ബാക്ടീരിയ മദീനയിൽ പ്രവേശിച്ചില്ല, പ്രവേശിക്കുകയുമില്ല എന്ന് പറയുന്ന മനുഷ്യൻ ദൈവദൂതൻ അല്ലെങ്കിൽ പിന്നാര്? മദീനക്കാരാരെയും സ്വീകരിക്കുന്ന നാട്ടുകാരാണ്. അപ്പോൾ ലോകത്തെ ഒരു ആകർഷണ കേന്ദ്രവുമാണ്. والذين تبووا الدار والايمان من قبلهم يحبون من هاجر اليهم ആര് വന്നാലും സ്വീകരിക്കുന്ന നാട്ടുകാരാണ് മദീനക്കാർ. അതുകൊണ്ട് ലോകത്തെ ആരുടെയും മനോമുഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലത്ത് മദീനയിൽ പോയ ഒരാൾക്ക് ഒരു കാലത്തും മദീന അവരുടെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ല. അത്ര വലിയ ആതിഥ്യ സൽക്കാര പ്രിയരാണ് മദീന. يحبون من هاجر اليهم അപ്പോൾ സ്വാഭാവികമായും ഏതൊരു ജനവും വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന നാടാണ് മദീന. എല്ലാ നാടുകളിൽ നിന്നും ജനം വന്നുകൂടുന്ന നാടാണ് മദീന. പേര് തന്നെ പട്ടണം, രാജാവിന്റെ നാട് മദീന. എന്നിട്ടാണ് പട്ടണങ്ങളെ ആക്രമിച്ച പ്ലേഗ്. ഏത് കാലത്തും പ്ലേഗ് ബാധിച്ചത് പട്ടണങ്ങളെയാണ്. 5 വർഷം കൊണ്ട് 20 കോടിയോളം ജനങ്ങൾ മരിച്ചതിൽ ഭൂരിഭാഗവും ലോകത്തെ
പട്ടണങ്ങളിലാണെങ്കിൽ ഇവിടെ ഇതാ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എപ്പോഴും ജനങ്ങളെ ആകർഷിക്കുന്ന പട്ടണം എന്ന പേരുള്ള പട്ടണത്തിൽ ഒരു ബാക്ടീരിയ പോലും പ്രവേശിച്ചില്ലെങ്കിൽ അത് പുണ്യ റസൂലിന്റെ വലിപ്പത്തരമല്ലെങ്കിൽ പിന്നെന്താണ്? ആലാ കുല്ലിന കബിമിനം ഖാബിഹാ മലായിക്കത്തു യഹരുസൂനഹ, അവിടെ പാറാവ് നിർത്തിയിട്ടുണ്ട്. AD 1351 വരെ സംഹാര താണ്ഡവം മാടിയ പ്ലേഗ് അല്പകാലം മാറി നിന്നു, പക്ഷെ വീണ്ടും ലോകരാജ്യങ്ങളിൽ യൂറോപ്പിൽ തിരിച്ചു വന്നു. AD 1575 ഇറ്റലിയിൽ വെനീസിൽ കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് 50,000 ആളുകളെങ്കിലും AD 1575 വീണ്ടും അതേ രണ്ടാം ഘട്ട ബ്ലാക്ക് ഡെത്തിന്റെ കാലഘട്ടത്തിലെ രണ്ടാം ഘട്ട പ്ലേഗിന്റെ തുടർച്ച. AD 1575 റോം ഉൾക്കൊള്ളുന്ന ഇറ്റലിയിൽ ചുരുങ്ങിയത് 50,000 മരണം. വീണ്ടും വന്നു 1629 ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ റോമിലും ഇറ്റലിയിലും വീണ്ടും വന്നു 1629 പ്ലേഗ്. ഇറ്റലിയിലെ 30% മുതൽ 69% വരെയും ജനങ്ങൾ AD 1629 വീണ്ടും മരിച്ചിട്ടുണ്ടാകും എന്നാണ് കണക്ക്. രണ്ടാം ഘട്ട പ്ലേഗിന്റെ തുടർച്ച. വീണ്ടും ചില്ലറ വർഷങ്ങൾ കഴിഞ്ഞ് 1629 വീണ്ടും ഇറ്റലിയിൽ വന്നു. ഇറ്റലിയിലെ ജനസംഖ്യയിൽ 30% മുതൽ 69% വരെ ജനങ്ങൾ മരിച്ചു എന്നാണ് കണക്ക്. കഴിഞ്ഞില്ല, 1654 റഷ്യയിൽ വന്നു. മോസ്കോയിലും റഷ്യയിലും അടക്കം 200,000 ജനങ്ങളെ ജീവൻ കൊണ്ടുപോയി. വീണ്ടും വന്നു 1656 ഇറ്റലിയിലെ നേപ്പിൾസിൽ വീണ്ടും തിരിച്ചു വന്നു ഇറ്റലിയിലേക്ക്. ചുരുങ്ങിയത് 300,000 ജനങ്ങളെങ്കിലും അവിടെ പ്ലേഗിൽ മരിച്ചുപോയി. ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ എന്ന് പറയപ്പെടുന്ന പ്ലേഗ് AD 1665 മുതൽ 66 വർഷങ്ങളിൽ AD 1665 66 വർഷങ്ങളിൽ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ 100,000 ആളുകളെങ്കിലും ലണ്ടനിൽ മരിച്ചു എന്നാണ് കണക്ക്. എന്നാൽ ഈ കാലങ്ങളിലൊന്നും ഒരാൾക്ക് പോലും മദീനയിൽ പ്ലേഗ് ബാധിച്ചില്ല. കഴിഞ്ഞില്ല, 1679 ഗ്രേറ്റ് പ്ലേഗ് ഓഫ് വിയന്ന 76,000 ആളുകൾ ഓസ്ട്രിയയിലും വിയന്നയിലുമായി മരിച്ചുപോയി. കഴിഞ്ഞില്ല, വീണ്ടും വന്നു ജർമ്മൻ പ്ലേഗ്. 1709 മുതൽ 1713 വരെ അനേക ലക്ഷം ആളുകൾ ജർമ്മനിയിലും പരിസര രാജ്യങ്ങളിലും മരിച്ചു. കഴിഞ്ഞില്ല, വീണ്ടും യൂറോപ്പിൽ വന്നു 1720. കഴിഞ്ഞില്ല, റൊമാനിയയിലും ഹംഗറിയിലും ഉക്രൈനിലും സെർബിയയിലും ക്രൊയേഷ്യയിലും ഓസ്ട്രിയയിലും അടക്കം വീണ്ടും ജനലക്ഷങ്ങളെ കൊന്നൊടുക്കിയ 1738 വർഷത്തെ പ്ലേഗ്. തുടരെ തുടരെയുള്ള പ്ലേഗുകൾ യൂറോപ്പിന്റെ മതവിശ്വാസങ്ങളെ പോലും ഉലച്ചു. ചില മതങ്ങളിൽ യൂറോപ്യർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അടിസ്ഥാനപരമായി എല്ലാ മതനിരാസവും യൂറോപ്പിൽ നിന്ന് വരാനുള്ള അടിസ്ഥാന കാരണം തുടരെ തുടരെയായി വന്ന പ്ലേഗാണെന്ന് പോലും ചില പണ്ഡിതന്മാർ അനുമാനിക്കുന്നുണ്ട്. കാരണം കൃത്യമായ ഒരു പരിഹാരവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മതങ്ങളാകട്ടെ മന്ത്രവാദത്തിന്റെ പിന്നിൽ മാത്രം നിന്നു. ചില മതങ്ങൾക്കോ ചില മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സ പോലും നിഷിദ്ധമായിരുന്നു. അപ്പോൾ ഈ പ്ലേഗിന് വേണ്ടി മന്ത്രോച്ചാരണങ്ങളുമായി നടന്നു. പുതിയ തലമുറക്ക് മന്ത്രങ്ങളിലും മതങ്ങളിലും ഫിലോസഫിയിലും വിശ്വാസം നഷ്ടപ്പെട്ടുപോയി. പിൽക്കാലഘട്ടത്തിൽ ഡാർവിനിസത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി മാറാൻ യൂറോപ്പിനെ നിയോഗിക്കപ്പെട്ടത് പ്ലേഗ് ആയിരുന്നു എന്ന് പോലും ചരിത്രം അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്ന് മാത്രമല്ല, മതനിരാസത്തിന്റെ കമ്മ്യൂണിസം എന്തുകൊണ്ടാണ് യൂറോപ്പിൽ നിന്നത്? യൂറോപ്പിന്റെ മതം, ആ മതത്തിലെ വിശ്വാസം പോലും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പുതിയ തലമുറ മതത്തെ കൈയൊഴിഞ്ഞു. പിൽക്കാലഘട്ടത്തിലോ മതം ചടങ്ങുകളിലൊടുങ്ങി. എന്താണ് മതമെന്നോ എന്താണ് നിർമ്മതമെന്നോ തിരിച്ചറിയാത്ത ഒരു സാഹചര്യം യൂറോപ്പിൽ വന്നു. എന്താ കാരണം? അടിസ്ഥാനപരമായി അവരുടെ കയ്യിൽ പ്ലേഗിന് പരിഹാരം ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ മന്ത്രങ്ങളുടെ പിന്നാലെ ഓടി. അവരുടെ കയ്യിൽ മരുന്നുണ്ടായിരുന്നില്ല. മരുന്ന് ചില മതങ്ങളിൽ നിഷിദ്ധവുമായിരുന്നു. ചുരുക്കത്തിൽ യൂറോപ്പും തകർന്നു. യൂറോപ്പിന്റെ മതവിശ്വാസവും തകർത്ത മഹാപ്ലേഗുകൾ കോടാനക്കോടാനക്കോടി ജനങ്ങളെ കൊന്നിട്ട് ഒരു ബാക്ടീരിയ പോലും മദീനയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ആരാണ് മദീനയിൽ കിടക്കുന്നതെന്ന് നിഷ്പക്ഷമായി ആലോചിച്ചാൽ മതിയാകും. പ്ലേഗിന്റെ ഒന്നാം ഘട്ടം AD 6 മുതൽ AD 8 വരെ ആയിരുന്നുവെങ്കിൽ പ്ലേഗിന്റെ രണ്ടാം ഘട്ടം AD 14 മുതൽ 18 വരെ നിലനിന്നു. വീണ്ടും വന്നു പ്ലേഗ്. പ്ലേഗിന്റെ മൂന്നാം ഘട്ടം AD 1855 ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്ന് വീണ്ടും പ്ലേഗ് ലോകത്ത് വന്നു. എക്കാലത്തെയും പ്രശ്നം, ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും, എല്ലാ പ്ലേഗിന്റെയും അടിസ്ഥാനം ചൈന തന്നെയായിരുന്നു.
AD 1855 മുതൽ AD 1960 വരെയാണ് ചൈനയിൽ നിന്ന് വന്ന മൂന്നാം ഘട്ട പ്ലേഗിന്റെ കാലഘട്ടം. 20 ലക്ഷം ആളുകൾ ചൈനയിലെങ്കിലും മരിച്ചു. 1 കോടി ജനങ്ങൾ ഈ കാലഘട്ടത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിൽ മരിച്ചിട്ടുണ്ട്. 1 കോടി ജനങ്ങൾ ഇന്ത്യയിൽ മരിച്ചു ഈ കാലഘട്ടത്തിനുള്ളിൽ. AD 1855 AD 1960 ഇടയിലാണ് പ്ലേഗ് എന്ന മഹാവിപത്തിന്റെ മൂന്നാം ഘട്ടം. 1 കോടി ജനങ്ങൾ ഇന്ത്യയിൽ മരിച്ചു. 1 നൂറ്റാണ്ടുകാലം ലോകരാജ്യങ്ങളിൽ മുഴുവനും ഇത് പടർന്നു പിടിച്ചു. 1-ാമത്തെ പ്ലേഗിന്റെ സീനിയൻ പ്ലേഗ് എന്ന പേരിലും AD 6 മുതൽ 8 വരെ, 2-ാമത്തെ പ്ലേഗ് AD 14 മുതൽ 18 വരെ ബ്ലാക്ക് ഡെത്ത് പ്ലേഗ് എന്ന പേരിലും, AD 19-20 നൂറ്റാണ്ടുകളിലെ പ്ലേഗ് പാൻഡമിക് പ്ലേഗ് എന്ന പേരിലും അറിയപ്പെടുന്നു. പാൻഡമിക് പ്ലേഗിലും കോടാനക്കോടി മനുഷ്യർ മരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിൽ മാത്രം 1 കോടി ജനങ്ങൾ മരിച്ചു. അറബ് സമൂഹവുമായി ഏത് കാലഘട്ടത്തിലും ബന്ധമുള്ള നാടാണല്ലോ ഭാരതം. എന്നിട്ടും ലോകരാജ്യങ്ങളുടെ നടുവിൽ എക്കാലത്തെയും മനുഷ്യാകർഷണത്തിന്റെ കേന്ദ്രമായി മദീന മനോഹരമായി പരിലസിച്ച് നിന്നിട്ടും പ്ലേഗിന്റെ രോഗബാധ മദീനയിൽ ഉണ്ടായില്ല എന്നത് ചരിത്ര സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആർക്കും ഇത് പഠിക്കാവുന്നതാണ്. ഞാൻ നീട്ടുന്നില്ല, ഇത് പക്ഷപാതിത്തമല്ല, ഇതൊരു പഠന റിപ്പോർട്ടാണ്. ആർക്കും ഇസ്ലാമിനെ പഠിക്കാം, ആർക്കും ഇസ്ലാമിന്റെ പ്രവാചകനെ പഠിക്കാം. ഇസ്ലാമിന്റെ പ്രവാചകൻ ചരിത്രാതീത കാലത്തുണ്ടായ ഒരാളല്ല, നമ്മുടെ മുന്നിലുള്ള ഒരാളാണ്. ആ മഹാന്റെ വാക്കുകളാണ് ഇപ്പോൾ ഈ കൊറോണ കാലത്ത് അമേരിക്ക പോലും പിന്തുടരേണ്ടി വന്നത്. എന്തുകൊണ്ടെന്നാൽ പകർച്ചവ്യാധികളുടെ പരിഹാരം പരസ്പരം വിട്ടുനിൽക്കുകയാണെന്ന് ലോകത്താദ്യമായി പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനും പരിഹാരം ഏത് കാലഘട്ടത്തിലെയും മനുഷ്യന്റെ പരിഷ്കൃതമായ ചിന്തയുടെ കളിത്തൊട്ടിൽ മദീനയിൽ നിന്ന് വന്നതുകൊണ്ടാണ് മദീന പരിഷ്കാരത്തിന്റെയും നവസംസ്കാരത്തിന്റെയും നാഗരികതയുടെയും പോറ്റില്ലവും ഈറ്റില്ലവുമായതുകൊണ്ടാണ് മദീന മദീനയായത് എന്നും അത് മദീന തന്നെയാണ്. ലോകത്തിന്റെ രാജാവ് മദീനയുടെ രാജകുമാരനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഷ്പക്ഷമായി ചിന്തിക്കാനും പഠിക്കാനും എന്നെ ശ്രമിക്കുന്ന സകല മനുഷ്യർക്കും ജാതി മത ഭേദമന്യേ എന്റെ ഈ ഉപന്യാസം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. വലില്ലാഹി തൗഫീഖ് വമിനല്ലാഹി തൗഫീഖ് വലഹുൽ ഹംദു വൽ മിന്ന. എല്ലാം അനുഗ്രഹവും അല്ലാഹുവിൻ്റെതാണ്. ഈ മഹത്തായ ഉപന്യാസം നിങ്ങളെ മുന്നിൽ സമർപ്പിക്കാൻ എന്നെ യോഗ്യനാക്കിയ എന്റെ റബ്ബിനെ വാഴ്ത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൽ നിന്ന് 1000 പഠനങ്ങൾ വരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ല വഴിയിൽ ചിന്തിക്കുക, നല്ലതിന്റെ സന്ദേശത്തെ സ്വീകരിക്കുക, നല്ല മനുഷ്യരെ നെഞ്ചിലേറ്റുക, നന്മയുടെ പ്രചാരകരായി മാറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും മരണപ്പെട്ട എൻ്റെ പിതാവിനും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.